नाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति नारायणं नमस्कृत्य नरं चैव नरोत्तमं सरस्वतीं व्यासं ततो जयमुदीरयेत्। ॐ योगेन चित् तस्य पदेन वाजा मलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीनां पदञ्जलिं प्राञ्जलिरानतोऽस्मि पदञ्जलिं प्राञ्जलिरानतोऽस्मि। ॐ शान्ति शान्ति शान्तिः। സമ്പ്രജ്ഞാത സമ്പ്രജ്ഞാത സമാധികളുടെ ലക്ഷണമാണ് നമ്മൾ കഴിഞ്ഞ സൂത്രങ്ങളിൽ കണ്ടത്. അതിലെ അസംപ്രജ്ഞാത സമാധി ഉണ്ടാകാനുള്ള സാധനകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രകാരമാണെന്ന് അടുത്ത സൂത്രം പറയുകയാണ്. അത് നേരത്തെ സാധന ചെയ്ത് പോയവരുടെ സ്ഥിതി എന്താവും, എന്തായിരിക്കും എന്നുള്ള ഒരു അവരുടെ പൂർവ്വസ്ഥിതിയെ നോക്കിയിട്ട് സാധന രണ്ട് പ്രകാരത്തിലാണെന്ന് പറയുക. സഖല് വയം ദ്വിവിധ ഉപായപ്രത്യയോ ഭവപ്രത്യയശ്ച. ഈ പറയപ്പെട്ട നിർബീജ സമാധി രണ്ട് പ്രകാരത്തിലാണ്, ഉപായപ്രത്യയമെന്നും ഭവപ്രത്യയമെന്നും. ഉപായം എന്ന് പറഞ്ഞാൽ സാധനകളാകുന്ന ഉപായം കൊണ്ട് സാധിച്ചെടുത്തത്. ഭവപ്രത്യയം എന്ന് പറഞ്ഞാൽ ജന്മകാരണം കൊണ്ട് തന്നെ, പൂർവസംസ്കാരത്തിൻ്റെ ബലത്തിൽ ജന്മകാരണം കൊണ്ട് തന്നെ സിദ്ധിച്ചു കിട്ടുന്നത്, അതാണ് ഭവപ്രത്യയം. ഇപ്പോൾ ഈ ജന്മത്തിൽ പ്രത്യേകിച്ച് സാധനകളൊന്നും കാണുന്നില്ല, പക്ഷേ സമാധിയും സമാധിയുടെ ഫലവും ഉണ്ടായി കാണുന്നുണ്ട് എങ്കിൽ അവ ഭവപ്രത്യയമാണ് എന്ന് പറയാം. തത്ര ഉപായപ്രത്യയോ യോഗിനാം ഭവതി. അതിലെ ഉപായപ്രത്യയം എന്ന് പറയുന്നത് യോഗികൾക്കാണ്, എന്നുവെച്ചാൽ യോഗ സാധകരായിട്ടുള്ളവർക്കാണ്. ഇപ്പോൾ ഏത് സാധകരെക്കുറിച്ചാണോ നാം സംസാരിക്കുന്നത്, ആ യോഗ സാധകർക്ക് ഉപായം കൊണ്ടാണ് സിദ്ധിക്കുന്നത്. ആ ഉപായങ്ങൾ എന്തെന്ന് ഇതിൻ്റെ അടുത്ത സൂത്രം പറയും. മറ്റുള്ളവർക്ക്, അതായത് ഭവപ്രത്യയം ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആർക്കൊക്കെയാണ് ഭവപ്രത്യയം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യയ ശബ്ദത്തിന് നമ്മൾ നേരത്തെ എഴുതിയ അർത്ഥങ്ങളൊന്നും അല്ല. നേരത്തെ പ്രത്യയം എന്ന് എഴുതിയപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്നൊക്കെയാണ് എഴുതിയത്. പക്ഷേ ഇവിടെ പ്രത്യയം എന്നുള്ള ശബ്ദത്തിനർത്ഥം ഉപായം കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഭവം ജന്മം കൊണ്ട് തന്നെ പ്രാപിക്കാൻ കഴിയുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രത്യയ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് ഈ സൂത്രത്തിൽ. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ട് സമാധി ഭാഷയാണ്, ഏതർത്ഥത്തിൽ എവിടെ ഉപയോഗിക്കുന്നു എന്ന് നമ്മളത് ക്രമത്തിൽ മനസ്സിലാക്കിക്കൊള്ളാം. ഒരു ശബ്ദം പിടിച്ചു പോയാൽ കാര്യം നടക്കില്ല. സൂത്രം നോക്കാം. ഭവപ്രത്യയോ വിദേഹ പ്രകൃതിലയാനാം
വിദേഹ പ്രകൃതിലയാനാം, വിദേഹാനാം പ്രകൃതിലയാനാം ച ദ്വന്ദ്വസമാസം ചെയ്തതാണ്. വിദേഹരായിട്ടുള്ളവർക്കും പ്രകൃതിലയം സിദ്ധിച്ചവർക്കും ഈ രണ്ടുപേർക്കും ഭവപ്രത്യയമാണ്. അവർക്ക് ജന്മം കൊണ്ട് തന്നെ ഇത് സിദ്ധിക്കും. ഇപ്പം ജന്മനാ തന്നെ അസംപ്രജ്ഞാത സമാധി അഭ്യസിക്കാനുള്ള കഴിവോടുകൂടിയായിരിക്കും അവർ ജനിക്കുക തന്നെ. ഇതിനെക്കുറിച്ചാണ് ഭഗവാൻ ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, ന കല്യാണ കശ്ചിത് ദുർഗതിം താത കശ്ചതി എന്ന് പറഞ്ഞ് പ്രാപ്യ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം എന്നൊക്കെ പറഞ്ഞത് ഈ തരത്തിൽപ്പെടുന്നവരുടെയാണ്. അതിൽ വിദേഹരെന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തവർ, ദേഹരഹിതർ, അത്തരത്തിലുള്ള സ്വരൂപത്തെ പ്രാപിച്ചവർ. ഇപ്പം നമ്മുടെ പാർത്ഥിവ ശരീരമാണ്, ഈ പാർത്ഥിവാദി ശരീരങ്ങൾ, ജലീയ ശരീരം, പാർത്ഥിവ ശരീരം, വായവീയ ശരീരം, ഇങ്ങനെയൊക്കെ പലതരത്തിൽ ശരീരങ്ങളുണ്ട്. ആ ശരീരങ്ങളെ അല്ലാതെ ദേവന്മാരാകുന്ന ശരീരങ്ങൾ, ദേവന്മാരുടെ ശരീരങ്ങൾ, ദേവന്മാരുടെ സ്വരൂപത്തെ പ്രാപിച്ചവർ, അങ്ങനെ കർമ്മം കൊണ്ട് അത്തരത്തിലുള്ള ഫലം പ്രാപിച്ചവർ, അത് അവരെയാണ് വിദേഹരെന്ന് പറയുന്നത്. പിന്നെ പ്രകൃതിലയത്തിൽ സ്ഥിതമായവർ, പ്രകൃതിലയത്തിൽ സ്ഥിതമാവാനുള്ള രണ്ട് കാരണങ്ങൾ പറയും. വ്യാപകമായ തത്വത്തെ ഉപാസിക്കുന്നത് കൊണ്ട് ഈശ്വര ഉപാസന, അതുപോലെ പ്രകൃതി ഉപാസന, പ്രകൃതിയെ തന്നെ ധ്യാനിച്ചിരുന്നാൽ പ്രകൃതിലയം സംഭവിക്കും. വ്യാപക തത്വമായ ഈശ്വര ധ്യാനം ചെയ്താലും പ്രകൃതിയെ പ്രാപിക്കും. അപ്പോൾ നിരാകാരം നിർഗുണവുമായ ധ്യാനം ചെയ്യുന്നവർക്ക് പ്രകൃതിലയം ഉണ്ടാകും എന്ന് ഇവിടെയും പറയുന്നുണ്ട്, സ്മൃതികളിലുണ്ട്, പുരാണങ്ങളിലുണ്ട്, നമ്മുടെ ഉപനിഷത്തുക്കളിൽ ഈശാവാസ്യ ഉപനിഷത്ത് അസംഭൂതി എന്ന് പറയുന്നത് പ്രകൃതിലയാനാം എന്ന് ഭാഷ്യകാരനവിടെ പറയുന്നുണ്ട്. അപ്പോൾ അസംഭൂതി ഉപാസന കൊണ്ട് കിട്ടുന്ന ഫലം പ്രകൃതിലയമാണ്. അപ്പോൾ ഈ സൃഷ്ടിയിൽ, സൃഷ്ടിയുടെ അകത്ത് പരമാവധി നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന ഫലം പ്രകൃതിലയാന്തം വരെയുള്ള ഫലമാണ്. പ്രകൃതിലയമാകുന്ന ഫലം മോക്ഷം പോലെ തന്നെയാണെങ്കിലും മോക്ഷമല്ല, അനാത്യന്തികമാണ്. പിന്നീട് അവിടുന്ന് ജന്മം ഉണ്ടാവും. ആ എത്ര ഉപാസന ചെയ്തു, എത്ര കാലം അവിടെ നിൽക്കാനുള്ള ശക്തിയുണ്ട്, അത്രയും കാലം അതിൽ നിന്നിട്ട് തിരിച്ചു വരും. ഇപ്പം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഏത് ഭാവത്തെ എങ്ങനെ നമ്മൾ ധ്യാനിക്കുന്നുവോ ആ ഭാവത്തെ നാം പ്രാപിക്കും എന്നതാണ് സാമാന്യ തിയറി. തം യഥായഥാ ഉപാസതേ തദേവ ഭവതി എന്ന് ഉപനിഷത്ത് വാക്യമുണ്ട്. എങ്ങനെ എങ്ങനെയൊക്കെ ഉപാസിക്കുന്നുവോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിത്തീരും. ഭഗവാൻ ഗീതയിലും പറഞ്ഞല്ലോ, എം എം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. എം ഭാവം ദർശയേദ്യസ്തു തം ഭാവം സതു പശ്യതി എന്ന് മാണ്ഡുക്യ കാരികയിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് ഏതൊരു ഭാവത്തിൽ ഏതൊരു രീതിയിലാണ് നമ്മൾ അഭ്യസിക്കുന്നത് ആ രീതിയിൽ തന്നെ ഫലം പ്രാപിക്കും. അതായത് സഗുണമായിട്ടാണ് അഭ്യസിക്കുന്നതെങ്കിൽ സഗുണത്തിൻ്റെ ഫലം പ്രാപിക്കും, നിർഗുണമായിട്ടാണ് അഭ്യസിക്കുന്നതെങ്കിൽ നിർഗുണത്തിൻ്റെ ഫലം പ്രാപിക്കും. ഭഗവാനും അങ്ങനെ തന്നെ പറഞ്ഞത്, ഏതൊരു രീതിയിൽ ഏ യഥാമാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം, ആരെങ്ങനെ എൻ്റെ അടുത്ത് വരുന്നുവോ അവരെ അങ്ങനെ ഞാൻ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഭാവം പറയുന്നത്. അതായത് പ്രകൃതിയെ, പ്രകൃതിലയത്തിലെത്തി. അപ്പോൾ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഭവപ്രത്യയവും പ്രകൃതിലയവും പ്രാപിച്ചവർ നേരത്തെ തന്നെ സംപ്രജ്ഞാത സമാധി വരെയുള്ള സ്ഥലങ്ങളും അസംപ്രജ്ഞാത സമാധി വരെയുള്ള തലവും പ്രാപിച്ചിരിക്കുന്നു. അതുവരെ അവർ അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ കാരണം കൊണ്ട് ജ്ഞാനമുണ്ടായില്ല, കൈവല്യമുണ്ടായില്ല, വിവേകഖ്യാതി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് പോയി. അപ്പോൾ ഇതൊക്കെ വിവേകഖ്യാതിക്ക് ശേഷമേ കൈവല്യം ഉണ്ടാവൂ എന്നുള്ളതിന് തെളിവായിട്ടുള്ള സൂത്രങ്ങളാണ്. സ്പഷ്ടമായിട്ട് യോഗസൂത്രത്തിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇത് വ്യാഖ്യാനിച്ച് വന്നപ്പോൾ പല സ്ഥലത്തും തെറ്റുപറ്റിയിട്ടുണ്ട്. പല വ്യാഖ്യാനങ്ങളും ഈ കൈവല്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തല്ല യോഗസൂത്രം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇത് സമാധിയുടെ തലങ്ങളിൽ വരെ നിർത്തിക്കൊണ്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂത്രം വ്യാഖ്യാനിക്കണമെങ്കിൽ തന്നെ കൈവല്യത്തെ പ്രത്യേകം അംഗീകരിച്ചേ മതിയാവും.
കാരണം ഇത് ഭവപ്രത്യയമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ജന്മമുണ്ട്, വീണ്ടും അവർ തിരിച്ചു വരും. നമ്മുടെ വേദാന്തത്തിലെ പോലെ ഉപനിഷത്തിൻ്റെ പ്രക്രിയയിൽ ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയുന്നത് പോലെ, ഇപ്പം ബ്രഹ്മലോകപ്രാപ്തി ഉണ്ടായാലും അവിടെ നിന്നും തിരിച്ചു വരാം. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനു അർജുന. ഇപ്പം ബ്രഹ്മലോക പര്യന്തം വരെയുള്ള ജീവൻ തിരിച്ചു വരുന്നു, കർമ്മഫലം ചെയ്ത് കർമ്മഫലം അനുഭവിക്കാൻ തിരിച്ചു വരുന്നു. അവരെവിടേക്കാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യലോകത്തിലേക്ക് തന്നെ വരും. കർമ്മഫലം തീർന്നു കഴിഞ്ഞാൽ രണ്ടാമത് കർമ്മം ഉണ്ടാക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലം മനുഷ്യലോകം മാത്രമേ ഉള്ളൂ. അപ്പോൾ മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വരും, വേറെ ഒരിടത്തും രണ്ടാമത് കർമ്മഫലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത് കർമ്മം ചെയ്ത് പുണ്യം സമ്പാദിക്കണമെങ്കിൽ മനുഷ്യലോകത്തിൽ വരണം, ഈ വേദവും ശാസ്ത്രവുമൊക്കെ അഭ്യസിക്കണം, പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അതത് തലങ്ങളിൽ ചെയ്യണം. അപ്പോഴേ കർമ്മ വീണ്ടും ഫലം ഉണ്ടായിട്ട് പിന്നെ ജനിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് വിദേഹ പ്രകൃതി ലയരുടെ സ്ഥിതി. ഇപ്പോൾ ഭാഷയത്തിൽ അതിന് സംക്ഷേപത്തിൽ പറയുന്നുണ്ട്, വിദേഹാനാം ദേവാനാം ഭവപ്രത്യയ. വിദേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സാധാരണ ശരീരമല്ലാത്ത വായവ്യ ശരീരം, ആഗ്നേയ ശരീരം അങ്ങനെയൊക്കെയുള്ള ശരീരങ്ങളുള്ള ദേവന്മാർ. വേറൊരു വിദേഹമുക്തി എന്ന് പറഞ്ഞിട്ടൊരു മുക്തിയുണ്ട്, അതുമായിട്ടൊന്നും ഇതിന് സംബന്ധമില്ല. ഇവിടെ വിദേഹം എന്ന് പറഞ്ഞാൽ വിഗത ദേഹ എന്ന അർത്ഥത്തിലാണ് വിദേഹമെന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. തേഹി സ്വസംസ്കാര മാത്ര ഉപകേന ചിത്തേന കൈവല്യപദമിവ അനുഭവന്ത സ്വസംസ്കാര വിഭാഗം തഥാജാതീയകം അതിവാഹയന്തി. അവരെങ്ങനെയാണ് ആ സുഖം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്വസംസ്കാര മാത്ര ഉപകേന ചിത്തേന, അവരുടെ സംസ്കാരത്തിൻ്റെ ബലത്തിലുള്ള ആ ചിത്തം കൊണ്ട്. നേരത്തെ അഭ്യസിച്ച സംസ്കാരങ്ങൾ അവിടെയുണ്ട്, സമാധി അഭ്യസിച്ച സംസ്കാരങ്ങളുടെ ബലത്തിൽ. അതിവിടെ ഈ സംസ്കാരം മാത്ര ശബ്ദം പ്രയോഗിച്ചത് ശ്രദ്ധിക്കണം. ഇവിടെ വൃത്തി കൊണ്ടല്ല അവരനുഭവിക്കുന്നത്, വൃത്തി അവിടെ പ്രവർത്തിക്കുന്നില്ല. വൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് അവർ ഈ രണ്ട് സ്ഥിതിയിലും നിലകൊള്ളുന്നത്. നമ്മളിപ്പോൾ സുഷുപ്തിയിലൊക്കെ നിലകൊള്ളും പോലെ, ഇപ്പോൾ സുഷുപ്തിയിൽ നമ്മൾ നിലകൊള്ളുന്ന സമയത്ത് നമുക്കറിയാം അവിടെ അതിയായ ആനന്ദമുണ്ട്. അതിങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനെ ലക്ഷക്കണക്കിന് വർഷത്തോളം അതേ ആനന്ദിൽ തന്നെ അങ്ങനെ മുഴുകി വരും. നമുക്കിപ്പോൾ അങ്ങനെ ഭാഗ്യമില്ല, കുറച്ച് ഉറങ്ങിക്കഴിയുമ്പോൾ താനേ ഉണർന്നു പോകും, പിന്നെ ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ആ കർമ്മബന്ധങ്ങളും മനസ്സിലുള്ള വൃത്തികളും നമ്മളെ ഉണർത്തിക്കൊണ്ട് വരും. ഇവർക്ക് കുറേ അധികം കാലം അങ്ങനെ കഴിയാൻ കഴിയും. ഇവിടെ അതിൻ്റെ ഒരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്ര കാലം എത്ര പേര്, അല്ല എത്ര കാലം ഏതെല്ലാം സാധകർ ആ സ്ഥിതിയിലുണ്ടാവും, അവർക്ക് എത്ര ആനന്ദമുണ്ടാവും എന്നൊക്കെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് പുരാണത്തിൽ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ധ്യാനിക്കുന്നവർക്ക് കുറച്ചധികം സമയം, മനസ്സിനെ ധ്യാനിക്കുന്നവർക്ക് അതിലും അധികം സമയം, ബുദ്ധിയിലാണ് ഏകാഗ്രമാക്കുന്നതെങ്കിൽ അവർക്ക് അതിലും കൂടുതൽ സമയം, പിന്നെ പ്രകൃതിയിലാണെങ്കിൽ ഏറ്റവും അധികം സമയം, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ സ്വസംസ്കാര മാത്രേന ചിത്തേന കൈവല്യപദം ഇവ അനുഭവന്ത, കൈവല്യപദം പോലെ അനുഭവിച്ചിട്ട് പിന്നെ ആ സംസ്കാരത്തിൻ്റെ വിഭാഗം വരുമ്പോൾ, വിഭാഗം എന്നാൽ ഫലമെന്നർത്ഥം. ഈ വിഭാഗ ശബ്ദം ഇവിടെ ഫലത്തിന് വേണ്ടി പ്രയോഗിക്കും, കർമ്മവിഭാഗം എന്ന് പറയും. വിഭാഗം എന്ന് പറഞ്ഞാൽ ഫലം. അസ്വസംസ്കാരത്തിൻ്റെ ഫലം തീർന്നു കഴിയുമ്പോൾ തഥാജാതീയകം അതിവാഹയന്തി, അതുപോലെയുള്ള സംസ്കാരത്തിന് അനുകൂലമായ ശരീരങ്ങളെ പ്രാപിക്കും. യേ യഥാമാം പ്രപദ്യന്തേ എന്ന് പറഞ്ഞ പോലെ, എം എം ഭാവം എന്ന് പറഞ്ഞതുപോലെ, അത്തരത്തിലുള്ള സംസ്കാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ദേവന്മാരെ പ്രാപിക്കാനുള്ള സംസ്കാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ദേവന്മാരെ പ്രാപിക്കും. വായു, അഗ്നി, ആകാശം തുടങ്ങിയ തത്വങ്ങളിലാണ് ധ്യാനിച്ചതെങ്കിൽ അത്തരത്തിലുള്ള തത്വങ്ങളുമായിട്ട് സാക്ഷാത്കാരം പ്രാപിക്കും. എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ വരും അത്. തഥാ പ്രകൃതിലയാഹ സാധികാരേ ചേതസി പ്രതി പ്രലീനേ കൈവല്യപദം ഇവ അനുഭവന്തി യാവത് ന പുനരാവർത്തതെ അധികാര വശാചിത്തമിതി. അതുപോലെ തന്നെയാണ് പ്രകൃതി ലയക്കാർക്കും സംഭവിക്കുക. പ്രകൃതിയിൽ ലയം പ്രാപിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ പ്രകൃതിയിൽ ലയിച്ചിരിക്കാൻ എത്രത്തോളം കർമ്മമുണ്ടോ അത്രത്തോളം കാലം അവിടെ ലയിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? അവിടുന്ന് വീണ്ടും
പുനരാവർത്തന്തി. യാവത് ന പുനരാവർത്തന്തി, എത്ര കാലം തിരിച്ചു വരാനുള്ള അവസരമില്ലയോ അത്രയും കാലം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നിട്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ പകൽ സമയം മുഴുവൻ കർമ്മങ്ങൾ ചെയ്തിട്ട് രാത്രി ലയിച്ചിരുന്നിട്ട് വീണ്ടും കർമ്മം ചെയ്യാനായിട്ട് അടുത്ത ദിവസം ഉണരുന്നത് പോലെ. അപ്പോൾ എത്ര സമയം നമുക്ക് ഉറങ്ങാനുള്ള ഭാഗ്യമുണ്ടോ, കർമ്മമുണ്ടോ, അത്രേ സമയേ നമുക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത കർമ്മം വന്ന് നമ്മളെ ഉണർത്തി പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഈ കർമ്മഫലത്തിൻ്റെ ആ ഒരു പ്രവർത്തന രീതിയുണ്ട്, ആ രീതിക്ക് ഉള്ളിലാണ് ഈ ഉറക്കമെന്ന് പറയുന്നത്. മധ്യത്തിൽ നമ്മളങ്ങനെ ഉറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ്. വിശ്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടുന്ന് കർമ്മം ചെയ്ത് പോകുമ്പോഴുള്ള അവസ്ഥ, യഥാ സ്വപ്നലോകേ തഥാ പിതൃലോകേ എന്നാണ് ചാന്തോഗ്യത്തിൽ ഈ ജന്മങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് എങ്ങനെയാണോ നമ്മൾ സ്വപ്നത്തിൽ പോയിട്ട് സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചിട്ട് തിരിച്ചു വരുന്നത്, അതുപോലെ ഇവിടുന്ന് ഈ പറയുന്ന ലോകാന്തരങ്ങളിലും ശരീരാദികളിലും പോയി സുഖദുഃഖങ്ങൾ അനുഭവിച്ച് തിരിച്ചു വരും. അതിൽ ഈ പൃഥ്വി ലോകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പം നമുക്ക് അറിയാവൂ. ഈ പൃഥ്വി ലോകത്ത് തന്നെ പൃഥ്വി ലോകമല്ലാത്തൊരു ലോകവും ഉണ്ട്. ഇപ്പോൾ വായവീയ ലോകം, വായു സംബന്ധമായിട്ടുള്ള ജീവികളുണ്ട്, അതൊക്കെ വായവീയ ലോകത്ത് ജീവിക്കുന്നവരാണ്. ജലീയമായിട്ടുള്ള ലോകം, ജലസംബന്ധമായിട്ടുള്ള ജീവികൾ, അവരുടെ ശരീരവും ജലമായിരിക്കും. വായവീയ ജീവികളുടെ ശരീരം വായു തന്നെ ആയിരിക്കും. ഇപ്പം നമ്മുടെ ശരീരവും പാർത്ഥിവമായിരിക്കുന്നത് പോലെ ആഗ്നേയ ജീവികളുടെ ശരീരം അഗ്നിയായിരിക്കും. ഇപ്പോൾ അത്തരത്തിൽ ആഗ്നേയ ജീവികളുണ്ടെന്ന് സയൻസിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ചില അണുക്കൾ അവരുടെ സ്വരൂപം ഫയറാണ്. എന്നുവെച്ചാൽ ഫയറിലുള്ള അതേ എലിമെൻസാണ്, അത് ജീവിയാണെങ്കിലും ജീവിയിലുള്ളത്, അങ്ങനെയുള്ള ജീവികളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതത് ശരീരങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ആഗ്നേയ ശരീരത്തെ ചൂടായിട്ട് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ, അത് ചൂടിൻ്റെ രൂപത്തിലാണ്, അഗ്നിയുടെ സ്വരൂപത്തിലാണുള്ളത്. അത്തരത്തിൽ ശരീരങ്ങളുണ്ടെന്ന് നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും എല്ലാ സ്ഥലത്തും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആകാശ ശരീരം വരെയുള്ള ശരീരമുണ്ട്, ആകാശ രൂപത്തിലുള്ള ശരീരമാണ് ബ്രഹ്മലോകത്തിലുള്ളതെന്ന് ചാന്തോഗ്യ ഉപനിഷത്തിലും ബൃഹദാരണ്യ ഉപനിഷത്തിലും രണ്ട് സ്ഥലത്ത് ഉപനിഷത്തിൽ മന്ത്രത്തിൽ തന്നെയുണ്ട്, അതിൽ ഭാഷ്യങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിന്, ആ ശരീരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നതിനെക്കുറിച്ച് കർമ്മവിഭാഗത്തിൻ്റെ പ്രക്രിയയിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇതിവിടെ പ്രാസംഗികമായി പറഞ്ഞതാണ്. അതായത് അസംപ്രജ്ഞാത സമാധിയുടെ പ്രസംഗത്തിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഉപായപ്രത്യയത്തെക്കുറിച്ച് പറയുക. ഉപായപ്രത്യയം എന്ന് പറഞ്ഞാൽ സാധനകൾ അനുഷ്ഠിച്ച് അസംപ്രജ്ഞാതം പ്രാപിക്കണം. ഇപ്പം നമ്മുടെ സ്ഥിതി, ഇപ്പം നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് സ്ഥിതിയിലാണുള്ളതെന്നുള്ളത് വാസ്തവമല്ല. ഇപ്പം സംപ്രജ്ഞാതത്തിൻ്റെ തുടങ്ങുന്ന ആദ്യത്തെ ഒരു സ്ഥിതിയുണ്ട്, ഏകാഗ്രത എന്ന് പറഞ്ഞാൽ. അതിനും താഴെ ഏതോ സ്ഥിതിയിലാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി എൻ്റർ ചെയ്യണം. അതിന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കൂട്ടണം. അതിൻ്റെ അർത്ഥം നമ്മൾ കഴിവില്ലാത്തവരെന്നല്ല. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, എല്ലാ കഴിവും നമ്മളിലുണ്ട്, പക്ഷേ നമ്മളത് അഭ്യസിച്ചിട്ടില്ല. ഈ കഴിവുകളൊന്നും നമുക്ക് പ്രയോഗിക്കേണ്ടി വന്നില്ല, പ്രയോഗിക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് ഈ ഒരു മനസ്സിൽ നിന്ന് വേറൊരു മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മെസ്സേജ് ചെയ്യാനുള്ള ചില ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ കുറച്ച് സൂത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്പർ വെച്ചാൽ നമുക്കത് ഈസിയായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏത് ലോകത്ത് എവിടെ ഇരുന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള സിദ്ധികൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ മൊബൈലൊക്കെ വാങ്ങാനും സമ്പാദിക്കാനുമുള്ള പൈസ ഉണ്ടെങ്കിൽ കാര്യം നമുക്ക് നടക്കും എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് വലിയ പരിശ്രമമില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, ഉണ്ടാകാത്തതുകൊണ്ട് അവർ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അത് അയക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോസ്റ്റൽ സർവീസ് തുടങ്ങുന്നത് പ്രയാഗിൽ നിന്നാണ്, അലഹബാദ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് തുടങ്ങുന്നത്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട് എന്നാണ് പറയുന്നത്.
ആ മ്യൂസിയത്തിൽ എല്ലാം എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് പോസ്റ്റൽ സർവീസ് തുടങ്ങിയത്, ആദ്യം എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെ വ്യാപിച്ചു എന്നൊക്കെ കുറിച്ച്. അപ്പോൾ അന്ന് അവർ ദൂര സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിച്ചിരുന്നത് പ്രാവുകളെയാണ്. പ്രാവുകളെയും മൈനുകളെയൊക്കെ ട്രെയിൻ ചെയ്തിട്ട് അവയുടെ കാലിൽ ഈ മെസ്സേജ് കെട്ടിയിട്ടായിരുന്നു അയച്ചിരുന്നത്. അപ്പോൾ അതിന് അഡ്രസ്സ് അതിന് പറഞ്ഞു കൊടുക്കാനുള്ള എന്തോ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഇന്ന് ആ ടെക്നിക്ക് ലുപ്തമായിപ്പോയി. കാരണം ഇന്ന് ഒരു പ്രാവിൻ്റെ അടുത്ത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകില്ല, അത് അടുത്ത് ആഹാരമുള്ള സ്ഥലത്തേക്ക് മാത്രമേ പോവുള്ളൂ, ഈ അഡ്രസ്സിൽ പറയുന്ന സ്ഥലത്തേക്ക് പോകില്ല. കാരണം എന്താണ്, ആ ടെക്നിക്ക് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെയോ ലുപ്തമായിപ്പോയി. പക്ഷേ ഇപ്പോഴും വേറെ പല രീതിയിലും മിലിറ്ററിയിലൊക്കെ, മിലിറ്ററിയിലെ ഇൻ്റലിജൻസിലും ബാക്കിയൊക്കെ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമായിട്ട് പക്ഷികളെയും അതുപോലെ തന്നെ പട്ടികളെയും ജീവികളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുതിരയെ വരെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അവർ, ആ രീതിയിൽ മെസ്സേജ് കൈമാറാനായിട്ടുള്ള ഒരു ടെക്നിക്കായിട്ട്. കാരണം പലതും മനുഷ്യർ പോകേണ്ട മനുഷ്യർ പോയാൽ സംശയിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ മറ്റൊരു രീതിയിൽ ചെയ്യുന്നൊരു ചെറിയ രീതിയിൽ വളരെ മിതമായ തോതിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നു നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്തിരുന്നത് അതൊരു കാലം. അപ്പോൾ ഇന്ന് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല, വേറെ പല ടെക്നിക്കുകളും ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പ്രായോഗികമാക്കാനുള്ള സന്ദർഭവും കൂടി വേണം. അത് അത്യാവശ്യമായി വന്നാൽ മാത്രമേ നമ്മളത് പ്രയോഗത്തിൽ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെവലപ്മെൻ്റൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അത്യാവശ്യമെന്ന് തോന്നാത്തടത്തോളം കാലം അത് വേണ്ടാന്ന് വയ്ക്കും. ഏതായാലും ആ ക്രമത്തിൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കുക, എന്നിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. അപ്പോൾ യോഗികളാണെന്ന് നമ്മൾ സ്വയം ഡിക്ലെയർ ചെയ്താൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം യോഗ ശാസ്ത്രം അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവൃത്തി, അതിപ്പോൾ എല്ലാം അഭ്യസിച്ച് സിദ്ധിക്കണോ എന്നില്ല, അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഉപായപ്രത്യയം കൊണ്ടുള്ള വിധിയാണ് പറയുന്നത്, അതാണ് ഇപ്പോൾ നമുക്ക് വിധിച്ചിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ് ഉപായങ്ങൾ അഭ്യസിക്കേണ്ടത്? സൂത്രം നോക്കാം. ശ്രദ്ധാ വീര്യ സ്മൃതി സമാധി പ്രജ്ഞാപൂർവക ഇതരേഷാം. മറ്റുള്ളവർക്ക്, അതായത് ഭവപ്രത്യയ പ്രകൃതി ലയങ്ങൾ ഇല്ലാത്തവർക്ക്, ജന്മന തന്നെ ഈ കഴിവ് സിദ്ധിച്ചിട്ടില്ല, അവർ ഈ കഴിവ് ഡെവലപ്പ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ശ്രദ്ധ വീര്യം സ്മൃതി സമാധി പ്രജ്ഞാപൂർവകം, ഇത്രയും സാധനകളോടുകൂടി. പൂർവകം എന്ന് പറഞ്ഞാൽ ഈ സാധനകളെല്ലാം അഭ്യസിച്ച് അവർ അസംപ്രജ്ഞാത സമാധി അഭ്യസിക്കുക. ഇപ്പം ശ്രദ്ധ, ശ്രദ്ധയെക്കുറിച്ച് നമുക്കറിയാം, ശ്രദ്ധയെക്കുറിച്ച് പറയും. അതായത് ശ്രദ്ധയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സിദ്ധിപ്പിക്കുക. മാദേവ കല്യാണകരി എന്നാണ് ഭാഷ്യത്തിൽ പറയാൻ പോകുന്നത്. അമ്മയെപ്പോലെ നമുക്ക് നല്ലത് ചെയ്യുന്നതാണ് ശ്രദ്ധ. വീര്യം എന്ന് പറഞ്ഞാൽ ഉത്സാഹം, അതിൽ അതിയായ താത്പര്യം ഉണ്ടാവുക. പിന്നെ സ്മൃതി, സ്മൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ വിവേകത്തോടു കൂടിയ ഏകാഗ്രതയാണ് ഉദ്ദേശിക്കുന്നത്. സദാ സമനസ്കത, ഏകാഗ്രതയായിട്ടുള്ള സ്ഥിതി. പിന്നെ സമാധി പ്രജ്ഞ, സമാധി പ്രജ്ഞ എന്ന് പറയുന്ന ഒരു ടേമാണ്, ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇത് സമാധി അഭ്യസിച്ചതുകൊണ്ട് കിട്ടിയ മനസ്സിൻ്റെ വിശേഷ ഗുണമാണ് സമാധി പ്രജ്ഞ. സമാധി ഭാഷ എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സമാധി പ്രജ്ഞ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയാനുള്ള മനസ്സിൻ്റെ കഴിവ്, അത് ഏകാഗ്രത സമാധി പ്രാക്ടീസ് ചെയ്താലേ അതുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കഴിവുകൊണ്ട് നമുക്ക് അസംപ്രജ്ഞാതം പ്രാപിക്കാം. ഇതാണ് ഉപായപ്രത്യയം. ഭാഷ്യത്തിൽ പറയുന്നത് ഉപായപ്രത്യയോ യോഗിനാം ഭവതി. ഉപായപ്രത്യയം യോഗികൾക്കാണ്. അതിൻ്റെ അർത്ഥം ഈ യോഗികൾ എന്നുള്ള ശബ്ദം സാധകരെന്നുള്ള സാമാന്യമായിട്ട് പറയുന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നേരത്തെ ഭവപ്രത്യയ പ്രകൃതി ലയർക്ക് പറഞ്ഞപ്പോൾ അവരെ യോഗികളെന്ന് പറഞ്ഞില്ല. ഇപ്പം രണ്ടു പ്രാവശ്യം ഭാഷ്യത്തിലെ യോഗികൾക്ക് മറ്റൊരു രീതിയാണ് എന്ന് പറഞ്ഞാൽ ഇവർ സാധകരാണ് എന്ന അർത്ഥത്തിലാണ്. ഭഗവത്ഗീതയിൽ യോഗി ശബ്ദം സാധകൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ഉപായ പ്രത്യയോ യോഗിനാം ഭവതി. എന്താണ് ഉപായങ്ങൾ? ശ്രദ്ധ, ചേതസഹ സംപ്രസാദ സാഹി ജനനീവ കല്യാണി യോഗിനാം പാതി തസ്യ ഹി ശ്രദ്ധദാനസ്യ വിവേകാർത്ഥിനോ വീര്യമുപജായത്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ചേതസ്സിൻ്റെ സംപ്രസാദം, പ്രസന്നമായ മനസ്സിൻ്റെ അവസ്ഥ എന്നാണ് ശ്രദ്ധാശബ്ദത്തിന് ഇവിടെ അർത്ഥം പറയുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന ശ്രദ്ധ ഒരു തരത്തിലുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ അംഗീകരിക്കലാണ്. ഒരു വസ്തുതയെ നമ്മൾ അംഗീകരിക്കുക. പക്ഷേ ഭാഷ്യത്തിൽ പറയുന്നത് ചേതസഹ സംപ്രസാദ. ചേതസ് മനസ്സ് അങ്ങേയറ്റം പ്രസന്നമായിരിക്കുക. ഈ ഭാഷ്യകാരൻ പറയുന്ന ചില കാര്യങ്ങൾ വേറൊരു ലെവലിൽ നിന്നാണ്. മനസ്സ് അങ്ങേയറ്റം പ്രസന്നമായിരിക്കുക എപ്പോഴൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുക. ശാന്തമായിരിക്കുന്ന അവസ്ഥ. ശാന്തമായിരിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള വികാരങ്ങളൊക്കെ അടങ്ങിയിരിക്കണം. അങ്ങനെ വികാരങ്ങൾ അടക്കണമെങ്കിൽ ഈ വികാരങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം വന്നു. ഇപ്പോൾ ബേസിക്കലി നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ചോളൂ. അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹം ജീവിത ഇച്ഛ, ജിജീവിഷ. അപ്പോൾ ഈ ജിജീവിഷ എന്ന ആഗ്രഹം നിറവേറ്റാനാണ് നമ്മൾ ജീവിതം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ എവിടെയെങ്കിലും സമർപ്പിച്ചാൽ, ജിജീവിഷയെ നോക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ എന്താവും? അത് സംബന്ധിച്ച ചിന്ത ഇല്ലാണ്ടാവും. അപ്പോൾ ജിജീവിഷ സംബന്ധിയായിട്ടുള്ള ചിന്തനമാണ്, അത് സംബന്ധിയായിട്ടുള്ള ഇച്ഛയാണ് ഏറ്റവും അടിസ്ഥാനമായി നമ്മുടെ മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ സമർപ്പിക്കണം. അതിനെ സമർപ്പിച്ചാൽ ബാക്കി തലങ്ങളിലൊക്കെ മനസ്സ് പ്രസന്നമായി പ്രവർത്തിച്ചുകൊള്ളും. എനിക്കൊന്നും ചിന്തിക്കാനില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഫ്രീ ആയില്ലേ? അപ്പോൾ ആ തലത്തിലാണ് ഭഗവാൻ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞു. അനന്യാ ചിന്തയന്തോ മാം ഏജനാ പര്യുപാസത്തെ എന്ന് പറഞ്ഞിട്ട് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കുന്നു എന്ന് ഭഗവാൻ അത് ഏറ്റെടുത്തതിന് കാരണം, അത് ഏറ്റെടുത്തില്ലെങ്കിൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞാലും യോഗക്ഷേമം ആര് നോക്കും എന്നൊരു ചോദ്യം വരും. നമ്മുടെ ജീവിതം എങ്ങനെ നടക്കും? കർമ്മഫലമെല്ലാം ഭഗവാനിൽ ത്യജിക്കാൻ പറഞ്ഞു. ത്യജിച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ ഗതി എന്താവും? അപ്പോൾ അങ്ങനെ ചിന്തിക്കും, അത് നമ്മളെ മനസ്സിനെ വിക്ഷിപ്തമാക്കും എന്നതുകൊണ്ട് ആ ഭാഗം ഭഗവാൻ ഏറ്റെടുത്തു. അപ്പോൾ അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയാവും. ആ തലത്തിലാണ് ഇവിടെ വിശ്വാസത്തെ കൊണ്ടുപോയിരിക്കുന്നത്. ആ തലത്തിലാണ് ഇവിടെ സംപ്രസന്നമായിട്ടുള്ള മനസ്സെന്ന് പറയുന്നത്, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായ ഒരവസ്ഥ, നമുക്കൊന്നും ചിന്തിക്കാനില്ല എന്ന അവസ്ഥ. ആ അവസ്ഥയിൽ പ്രസന്നമായിരിക്കുന്ന ചിത്തം അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സാഹി ജനനീവ കല്യാണി യോഗിനാം പാതി. അത് അമ്മയെപ്പോലെ നമുക്ക് ശുഭം ചെയ്യുന്നതാണ്, മംഗളം ചെയ്യുന്നതാണ്. അങ്ങനെ യോഗിയെ ഒരമ്മയെപ്പോലെ ഈ ശ്രദ്ധ രക്ഷിക്കുന്നു എന്നാ പറഞ്ഞു. തസ്യ ഹി ശ്രദ്ധദാനസ്യ വിവേകാർത്ഥിനോ വീര്യമുപജായത്. അങ്ങനെ ശ്രദ്ധയുള്ള ഒരാളിന് ഉത്സാഹമുണ്ടാകുന്നു. അതെല്ലാം ഈ ഉത്സാഹം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലൗകിക രീതിയിൽ പറയുന്ന ഉത്സാഹമല്ല, ഇത് പരമമായ ഉത്സാഹമാണ്. അതായത് ഒന്നിൽ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് വരെ അതിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്ന ശക്തിയാണ് ഇവിടെ ഉത്സാഹം എന്ന് പറയുന്നത്. ആ ഉത്സാഹം ഉണ്ടാവും, ആ ഫലം വരുന്നത് വരെ നമ്മൾ അതിൽ തന്നെ പ്രവർത്തിക്കും. ആ ഒരു ധൈര്യം. സമുപജാതീയ വീരസ്യ സമുപജാത വീരസ്യ സ്മൃതിരുപതിഷ്ഠത. അങ്ങനെ വീര്യമുണ്ടായ ഉത്സാഹമുള്ള ആളിനെ സ്മരണമുണ്ടാകും. അതായത് ഏതാണോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് അതിനെ നമ്മൾ ഓർത്തു വയ്ക്കും. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഉത്സാഹം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തിയും വർദ്ധിക്കും. അത് വേണമെന്ന് തോന്നുമ്പോൾ അത് ഓർത്തു വയ്ക്കും. അപ്പോൾ സ്മൃതിയിലുണ്ടാവും. സ്മൃതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ആ ഭാവത്തിൽ സ്ഥിതമായിരിക്കുക, ആ പ്രസന്നമായ അവസ്ഥയിൽ തന്നെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുക, എപ്പോഴും ഏകാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷമത ഉണ്ടാകുക മനസ്സിന്. അതുതന്നെയാണ് ഇവിടെ സ്മൃതി എന്ന് ഉദ്ദേശിക്കുന്നത്. നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ ത്വത്പ്രസാദാത്മയാച്യുത എന്ന് അർജുനൻ പറഞ്ഞത്
ഇത്തരത്തിലുള്ള സ്മൃതിയാണ്. അത് പൂർവ്വം അറിഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് തിരിച്ചു വന്നു, എനിക്കിപ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽ വീണ്ടും മനസ്സ് വന്നു, സമനസ്കനായി ഞാനിനി പ്രവർത്തിക്കും, യുദ്ധം ചെയ്യും എന്നാണ് അർജുനനോട് പറഞ്ഞത്. സ്മൃതി ഉപസ്ഥാനേച്ച് ചിത്തമനാകുലം സമാധീയത്തെ. ആ സ്മൃതി ഉണ്ടായാൽ, ഏകാഗ്രത ഉണ്ടായാൽ, ഇപ്പറയുന്ന ശാന്തതയോടുകൂടി ഏകാഗ്രത ഉണ്ടായാൽ ചിത്തം ഇളകാതെ തന്നെ സമാധിയിൽ നിലകൊള്ളും. അനാകുലം, ആകുലമില്ലാതെ, ഇളകാതെ, അതിൽ ദോഷങ്ങളൊന്നും ഇല്ലാതെ നിലകൊള്ളും. സമാഹിത ചിത്തസ്യ പ്രജ്ഞാവിവേക ഉപാവർത്തത. ചിത്തം സമാധിതമാകുമ്പോൾ അതിലൊരു പ്രജ്ഞ ഉണ്ടാകും, അതിൽ നിന്നൊരു അറിവുണ്ടാകും. ഈ സമാധി അഭ്യസിച്ചുണ്ടാകുന്ന ചിത്തത്തിൻ്റെ അറിവ് അതെന്താണ്? ഏന യഥാവത് വസ്തു ജാനാതി. അപ്പോൾ ആ സമാധി പ്രജ്ഞ കൊണ്ട് യഥാർത്ഥ വസ്തുവിനെ അതുപോലെ അറിയാൻ കഴിയും. ഏത് വസ്തു എങ്ങനെയാണോ അങ്ങനെ അതിനെ അറിയാൻ കഴിയും. അപ്പോൾ സമാധി അഭ്യാസം കൊണ്ട് വന്ന പ്രജ്ഞയുടെ ആ ഒരു തെളിമയാണ് നമ്മുടെ ഈ സാധനയ്ക്ക് സഹായിക്കുന്നത്. ഏത് വസ്തു എന്ന് വെച്ചാൽ, ഏത് വസ്തുവിനെ, ഇപ്പോൾ ഏകാഗ്രത കൊണ്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഏകാഗ്രത കൊണ്ട് ഏത് വസ്തുവിലാണ് ഏകാഗ്രത ഉണ്ടാകുന്നത്, ആ വസ്തുവിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഗ്രഹിക്കും, ഏകാഗ്രതയുള്ള വസ്തുവിനെ തെളിയിക്കും എന്നർത്ഥം. തദ് അഭ്യാസാത് തദ്വിഷയാച്ച വൈരാഗ്യാത് അസംപ്രജ്ഞാത സമാധിർഭവതി. ഇത്തരത്തിലുള്ള അഭ്യാസം കൊണ്ട്, ഇപ്പം ശ്രദ്ധ ആദി ഗുണങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഇവയുടെ അഭ്യാസം കൊണ്ട് അതത് തലങ്ങളിൽ സമാധിയെ പ്രാപിച്ച്, ഈ പറഞ്ഞ സമ്പ്രജ്ഞാതാദി ക്രമത്തിൽ സമാധിയെ പ്രാപിച്ച് അസംപ്രജ്ഞാത സമാധി ഭവതി, അസംപ്രജ്ഞാത സമാധി ഉണ്ടാകും. അതിന് അസംപ്രജ്ഞാത സമാധിക്ക് നേരത്തെ പറഞ്ഞ ഒരു കാരണം കൂടെ ഉണ്ട്. എന്താണ്? വൈരാഗ്യം, പരവൈരാഗ്യം. പരവൈരാഗ്യത്തിൻ്റെയും സഹായം അവിടെ ഉണ്ടാവും. അപ്പോൾ തദ്വിഷയാച്ച് ഈ ഓരോരോ അവസ്ഥയും പ്രാപിച്ചിട്ട് വൈരാഗ്യ ഓരോ സംബന്ധ ഓരോ അവസ്ഥയിൽ നിന്നും മുന്നിലേക്ക് പോകാനുള്ള പരവൈരാഗ്യത്തിൻ്റെ സഹായം, ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തമാവണം എന്നുള്ള ആ ദൃഢ ഇച്ഛ, അതിൻ്റെ സഹായത്താൽ അവസാനമായി അസംപ്രജ്ഞാതവും സിദ്ധിക്കും. അപ്പോൾ ഇതാണ് ഉപായപ്രത്യയമായിട്ടുള്ള സാധാരണ രീതിയിലുള്ള പ്രവർത്തനം. ഇത് ഉത്തമ അധികാരികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് പറയുന്നത് ഉത്തമ അധികാരികളെ സംബന്ധിച്ച സാധനകളാണ്. ഇനി അടുത്തു വരുന്ന അധ്യായത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മധ്യമാധികാരികളെയും മന്ദാധികാരിയും വിളിച്ച് പറയും. അപ്പോൾ അവർക്ക് ഇതിനും പിന്നും കുറേ, ഇതിന് മുൻപായിട്ടും കുറേ സാധനകൾ ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ശ്രദ്ധ ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള പൂർണ്ണ വിശ്വാസം വരുന്നില്ല എന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് മനസ്സ് പ്രസന്നമാകാത്ത രീതിയിൽ എന്ത് ചെയ്യണം? പ്രസന്നമാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുക എന്നർത്ഥം. ആ അവസ്ഥയിൽ അല്ലാത്ത മനസ്സ് എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള സാധനങ്ങൾ വരും. അപ്പോൾ ഈ ഉപായപ്രത്യയത്തിലെത്തിയ ആൾക്കാരിലും പല തലങ്ങളുണ്ടാവും. ഒരേപോലെയുള്ള ആൾക്കാരല്ല സാധകർ, അവരിൽ പല തലങ്ങളുണ്ടാവും. അത് ഏതൊക്കെ വെറൈറ്റീസാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ യോഗികൾ മൃദു, മധ്യ, അതിമാത്ര എന്ന മൂന്ന് പ്രകാരത്തിൽപ്പെടും. മൃദുവായിട്ടുള്ളവർ എന്ന് വെച്ചാൽ മൃദുവായിട്ട് സാധന ചെയ്തവർ, സാധനയിൽ അത്ര ബലമില്ല. പിന്നെ മധ്യസ്ഥിതിയിലുള്ളവർ, അതിമാത്ര സ്ഥിതിയിലുള്ളവർ. അപ്പം ഇങ്ങനെ പല സ്ഥിതിയിലും ഉണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത സൂത്രം പറയുന്നത്. തീവ്ര സംവേഗാനാമാസന്ന ഈ അധികാരികളിൽ, ഉപായപ്രത്യയം അഭ്യസിക്കുന്ന അധികാരികളിൽ അനേകം പ്രകാരങ്ങളുണ്ടാവും. അതിൽ തീവ്ര സംവേഗരായിട്ടുള്ളവർ, സംവേഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധന ചെയ്യാൻ അനുകൂലമായ ദൃഢ സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന അതിയായ ഉത്സാഹം, അതാണ് ഇവിടെ സംവേഗ ശബ്ദം കൊണ്ട് പറയുന്നത്. ഈ ഉത്സാഹം വർദ്ധിക്കുന്നത് പൂർവ സംസ്കാരത്തിൻ്റെ ബലത്തിലാണ്. അപ്പോൾ നമ്മൾ കൂടുതലായി അഭ്യസിച്ച കാര്യത്തെ വീണ്ടും ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടാവും. അതിൽ നമുക്ക് കൂടുതൽ പ്രാവീണ്യം സിദ്ധിക്കും. അത് സംവേഗം. അപ്പോൾ എനിക്ക് ഈ സമാധി സിദ്ധിച്ചേ മതിയാകൂ, സമാധി ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. ദേഹം വാ പാദയാമി
കാര്യം വാ സാധയാമി എന്ന് ബുദ്ധഭഗവാൻ നിശ്ചയിച്ചിരുന്നതുപോലെ ജ്ഞാനം കിട്ടാണ്ട് ഞാൻ ഇവിടെ നിന്ന് എഴിക്കില്ല എന്ന് നിശ്ചയിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നു. എഴുന്നേൽക്കണമെങ്കിൽ ജ്ഞാനം വേണം, ജ്ഞാനമില്ലെങ്കിൽ ശരീരം തന്നെ പൊക്കോട്ടെ, പക്ഷേ ജ്ഞാനമില്ലാണ്ട് ഞാൻ എഴിക്കില്ല എന്ന് ബുദ്ധഭഗവാൻ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ആ തീവ്ര സംവേഗതയിലെത്തുക, ആ സംവേഗം വന്നാൽ അവർക്ക് സമാധിയും സമാധി ഫലവും ആസന്നമാണ്, ഏറ്റവും അടുത്തുണ്ടാകും. അപ്പോൾ സംവേഗത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിരിക്കും സമാധിയും സമാധി ഫലവും ഉണ്ടാകുന്നത്. കേവലം സമാധിയുടെ കാര്യത്തിലല്ല അങ്ങനെയുള്ളത്, ലോകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് എത്ര സംവേഗമുണ്ടോ ആ സംവേഗമനുസരിച്ചാണ് അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാവുക. അപ്പം സംവേഗമുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സാധന. ആ സംവേഗമുണ്ടാക്കാൻ നമുക്ക് ശരിയായിട്ടുള്ള അറിവ് വേണം, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം വേണം. ലക്ഷ്യബോധമില്ലാതെ സംവേഗം ഉണ്ടാവില്ല. മനസ്സിനെ പൂർണ്ണമായിട്ടും അതിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ജീവിതം അതാണ് എന്നുള്ള ബോധം വേണം, ജീവിതത്തിലെ പരമലക്ഷ്യം അതാണ് എന്നുള്ള ബോധം വേണം. അപ്പോൾ സംവേഗം അതിലേക്ക് പൊക്കോളും, എല്ലാ ശക്തി അതിലേക്ക് തന്നെ പ്രവഹിക്കും. ഇതിനിടയ്ക്ക് വേറെ വേറെ സാധനങ്ങൾ ഉണ്ടായാൽ സംവേഗത്തിന് കുറവ് വന്നുകൊണ്ടേയിരിക്കും, അവസാന സംവേഗം തന്നെ ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അനന്യാശ്ചിന്തയന്തോ മാം ഏ ജനാപര്യുഭാസ്. എന്നെക്കുറിച്ചും എന്നെയും ധ്യാനിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ വേറെ പലതും ധ്യാനിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗ്യാരണ്ടിയൊന്നും എൻ്റെ കയ്യിലില്ല, അങ്ങനെയുള്ളവർക്കൊന്നും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അനന്യാശ്ചിന്തയന്തോമാൻ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ എല്ലാം തരും എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളതിലൊക്കെ ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് ഭഗവാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ അനന്യാചിന്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീവ്ര സംവേഗം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ സിദ്ധിക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കുക, അവർക്ക് ആസന്നമായിരിക്കും സമാധിയും സമാധിയുടെ ഫലവും എന്നാണ് ഈ സൂത്രം പറഞ്ഞത്. അത് സംബന്ധമായിട്ട് ഈ വിഭാഗം ചെയ്യുന്നതിൽ തന്നെയാണ് അടുത്ത സൂത്രവും പ്രവർത്തിക്കുന്നത്. മൃദുമധ്യാദിമാത്രത്വാതോപി വിശേഷ ഇത് സൂത്രകാരൻ്റെ കാരുണ്യമാണ്. അതായത് ശ്രോതാക്കളിൽ എത്ര കരുണയുള്ള ആളാണ് സൂത്രകാരൻ എന്ന് കാണിക്കാനാണ് ഈ സൂത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തീവ്ര സംവേഗാനാം ആസന്ന എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു പക്ഷേ കേൾക്കുന്നവരിൽ പലരും വിമുഖരായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഉടനെ തന്നെ അവിടെയും ഒരു വേരിയേഷൻ കൊടുത്തു. അതായത് തീവ്ര സംവേഗത്തിലും മൂന്ന് വിഭാഗം ഉണ്ടാവാം. അപ്പോൾ ഈ എല്ലാ വിഭാഗവും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞാൻ പെടും എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും, നമ്മൾ പ്രവർത്തിക്കും, അതാണ് അതിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇത്രയധികം വിഭാഗം ചെയ്യേണ്ട യാതൊരു ഉദ്ദേശം ഇവിടെ കാണുന്നില്ല. അപ്പം മൃദുമധ്യ അതിമാത്രത്വ തഥോപി വിശേഷ, ഈ തീവ്ര സംവേഗത്തിലും മൂന്ന് വിഭാഗം ഉണ്ടാവാം. എന്താണ് മൃദു തീവ്ര, മധ്യ തീവ്ര, അതിമാത്ര തീവ്ര ഇതി തഥോപി വിശേഷ. അതിലെ മൃദു തീവ്രൻ, ഈ തീവ്രതയിലും ആദ്യപടിയിൽ നിൽക്കുന്നവൻ, പിന്നെ തീവ്രതയിൽ കുറച്ചുകൂടെ മധ്യമ പടിയിൽ നിൽക്കുന്നവൻ, പിന്നെ അതിമാത്ര പടിയിൽ ഏറ്റവും അധികം തീവ്രതയുള്ളവൻ എന്നർത്ഥം. ആഹാരവും ജലവും ഒക്കെ കളഞ്ഞ് ഇനി അത് ഉണ്ടായാലേ എഴിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നവൻ. തദ്വിശേഷാത് മൃദു തീവ്ര സംവേഗസ്യ ആസന്ന. അപ്പം അങ്ങനെ ഇപ്പോൾ തീവ്ര സംവേഗാനാം ആസന്ന എന്ന് പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള അതിമാത്ര തീവ്രനാണ് ഏറ്റവും ആസന്നമായിട്ടുണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് തീവ്രത ഉണ്ടെങ്കിലും കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തണം, വീണ്ടും സാധന അനുഷ്ഠിക്കണം, കാലദൈർഘ്യം ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ വീണ്ടും അതിനൊരു വേരിയേഷൻ കൊടുത്തു. ഇനി അടുത്തു വരുന്ന സൂത്രങ്ങൾ ഈ നേരത്തെ പറഞ്ഞ അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് പറഞ്ഞ വൃത്തി നിരോധവും അത് കഴിഞ്ഞ് വന്ന സമാധി സാധനകളും, ഇത് യോഗത്തിൻ്റെ ഒരു മുഖ്യമായ ഭാഗമായിട്ട് കഴിഞ്ഞു. ഇപ്പം ഇവിടെ വരെ ആ അധികാരികളിൽ വേരിയേഷൻ, ഏതൊക്കെ തരത്തിലുള്ള അധികാരികൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വച്ചു. ഇനി ഈ സാധനകളല്ലാത്ത യോഗ സാധനയ, ഈ പറഞ്ഞ സാധനങ്ങളല്ലാത്ത അഭ്യാസ വൈരാഗ്യം എന്ന തത്ര സ്ഥിതവും യത്ന അഭ്യാസ എന്നൊക്കെ പറഞ്ഞതും വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞതും, അതിന് വികല്പമായിട്ടുള്ള വേറെ ഓപ്ഷൻസ് എന്തൊക്കെ ഓപ്ഷൻസ് വേറെ ഉണ്ട്
ഈ സമാധിയിലേക്ക് തന്നെ പോകാനുള്ള മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇനി വരുന്ന സാധനാഭാഗം പറയുന്നത്. കിം ഏതസ്മാദേവ ആസന്നത മഹാസമാധിർഭവതി യഥാസ്യ ലാഭേ ഭവതി അന്യോപി കശ്ചിതുപായോ നവാ ഇതി. ഈ പറഞ്ഞ സാധനകൾ കൊണ്ട് മാത്രമേ സമാധി സിദ്ധിക്കുകയുള്ളോ അഥവാ അന്യ സാധനകൾ കൊണ്ടും സിദ്ധിക്കുമോ? അതായത് ഇതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പതഞ്ജലി മഹർഷി യോഗസൂത്രം രചിക്കുമ്പോൾ യോഗ സാധനകളെയാണ് മുഖ്യമായിട്ട് ക്രോഡീകരിച്ചത്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന യോഗ സാധനകളെല്ലാം അദ്ദേഹം ക്രോഡീകരിച്ചു, ആ സിദ്ധാന്തത്തെ ഒരു ഗ്രന്ഥമാക്കി തയ്യാറാക്കി. പക്ഷെ അതോടൊപ്പം തന്നെ തത്തുല്യമായിട്ടുള്ള സാധനകൾ ഉണ്ടായിരുന്നു വേറെയും. അപ്പം അതൊക്കെ സാധനാതലത്തിൽ എവിടെയൊക്കെ ഉപയോഗം വരും എന്ന് നോക്കിയിട്ട് അതിനെയും ഇതിനോട് ചേർത്തു. അപ്പോൾ മുഖ്യമായിട്ടുള്ള സാധനം മാനസികമായ സമ്പ്രജ്ഞാതം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രദ്ധാവീര്യം തുടങ്ങി ഈ പറഞ്ഞ ഉപായങ്ങളൊക്കെ അതിനോടുകൂടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ ആ കാലത്തുണ്ടായിരുന്ന മറ്റ് സാധനങ്ങളും ഉപയുക്തമാണ്, അതത് തലങ്ങളിൽ ഉപയുക്തമാണ് എന്നുള്ളത് കൊണ്ട് അതിനെയും ഇതിനോട് യോജിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടുന്നാണ് സാങ്കേത്തിൻ്റെ മുഖ്യ സിദ്ധാന്തത്തിൽ നിന്ന് യോഗ സിദ്ധാന്തം മാറി നിൽക്കുന്നത്. സാങ്കേ മുഖ്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷ വിവേകം വിവേകഖ്യാതി അത് തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത്, അവിടെ ഒരു റെവല്യൂഷനാണ്, ഒരു മാറ്റമാണ്. അതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയിലും. ഭഗവത്ഗീതയിലും ഭഗവാൻ ചെയ്തത് അന്ന് ഉണ്ടായിരുന്ന മാക്സിമം സാധനകൾ ഏതൊക്കെ തലത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സാധനകളെയും ഭഗവാൻ ഭഗവത്ഗീതയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കെടുക്കാം, എങ്ങനെ പോയാലും ഭഗവത് പ്രാപ്തി ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ ഇവിടെ വേറെയും ഓപ്ഷൻസ് തരികയാണ്. ഈശ്വര പ്രണിധാനാദ്വാ ഈശ്വര പ്രണിധാനാദ്വാ യോഗസിദ്ധി സമാധിസിദ്ധി എന്നർത്ഥം പറയണം. ഇപ്പം വാ എന്ന് പറഞ്ഞാൽ ഇവിടെ ചാർത്ഥത്തിൽ ഈശ്വര പ്രണിധാനം കൊണ്ടും സമാധിസിദ്ധി ഉണ്ടാകും എന്നർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രണിധാനാത് ഭക്തിവിശേഷാത് ആവർജിത ഈശ്വര തം അനുഗൃണാതി. ഇവിടെ പ്രണിധാന ശബ്ദം പറഞ്ഞത്, പ്രണിധാനം എന്നത് ഭക്തിവിശേഷമാണ്, വിശേഷരൂപത്തിലുള്ള ഭക്തിയാണ്. ആ ഭക്തിവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്യാനുള്ള ഭാവം. അങ്ങനെയുള്ള ഭക്തിഭാവത്താൽ സമർപ്പണഭാവത്താൽ ഈശ്വരനെ ഭജിക്കുമ്പോൾ ആവർജിത ഈശ്വര, ആവർജിതൻ എന്ന് പറഞ്ഞാൽ അഭിമുഖീകൃതനായിട്ടുള്ള ഈശ്വരൻ. ഭഗവാൻ പറഞ്ഞു, എന്നെ ഭജിക്കുന്നവനെ ഞാൻ രക്ഷിക്കും, അവന് ജ്ഞാനവും ഫലവുമൊക്കെ ഞാൻ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, അതേ കാര്യമാണ്. ഇവിടെ ആവർജിത എന്ന ശബ്ദത്തിനർത്ഥം ഭഗവാനായിട്ട് അഭിമുഖനായ ഒരു വ്യക്തി, ഈശ്വര തത്വത്തെ അംഗീകരിച്ച് ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നതെന്ന് ചിന്തിച്ച് അതിൽ സമർപ്പിതനായ ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിക്ക് തം അനുഗൃണാതി, ആ സാധകനെ ആ ഭക്തനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് അനുഗ്രഹിക്കുന്നത്? അഭിധ്യാന മാത്രേണ തം അഭിധ്യാനാദപി യോഗിന ആസന്നതമഹ സമാധിലാഭ ഫലം ച ഭവതി. ആ ഭക്തന് സമാധി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം കൊണ്ട് നേരത്തെ പറഞ്ഞ ശ്രമങ്ങളൊന്നും ഇല്ലാതെ സമാധി സാധന അയാൾക്ക് സിദ്ധിക്കും എന്നാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. ഈശ്വരൻ്റെ ലക്ഷണം പിന്നീട് പറയും. അപ്പം ഈ സൂത്രത്തിൽ പറയുന്ന ഈശ്വരനെ മനസ്സിലാക്കാനും അതിലെങ്ങനെയാണ് അതങ്ങനെ ചെയ്യുമ്പോൾ, പ്രണിധാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിത്തവൃത്തികളെ നിരോധിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനും നമ്മൾ സാങ്കേത്തിൻ്റെ മുഖ്യ പ്രക്രിയയിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കേണ്ടി വരും. കാരണം ഇത് ഈ ഈശ്വര പ്രണിധാനം തന്നെ മുഖ്യ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ആ മുഖ്യ പ്രക്രിയയിൽ വിവേകഖ്യാതിയാണ് അവസാനത്തെ സാധന. നേരത്തെ പറഞ്ഞതുപോലുള്ള സമാധി സമ്പ്രജ്ഞാതാദി സമാധി അഭ്യാസങ്ങളാണ് ചിത്തവൃത്തി നിരോധത്തിനുള്ള സാധന. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാതെ ഡയറക്റ്റാണ്. ഈശ്വര പ്രണിധാനം ചെയ്താൽ വൃത്തികളൊക്കെ നിരോധിക്കപ്പെടും, അപ്പോൾ രണ്ട് തരത്തിലുള്ള സമാധി ഉണ്ടാവും. സമാധി ഉണ്ടാവുമ്പോൾ അർത്ഥാത് വിവേകഖ്യാതി ഉണ്ടായി,
കൈവല്യം പ്രാപിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ സമാധി സാധന സിദ്ധമായാൽ പിന്നെ കൈവല്യ പ്രാപ്തി ആയല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രക്രിയ മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഉപനിഷത്ത് വഴിയിലോ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ വഴിയിലോ ഒക്കെ ചിന്തിക്കണം. ആദ്യം തന്നെ ഈശ്വരൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. കാരണം ഈശ്വര അസ്തിത്വത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈശ്വരനെ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടോ? അതെന്താണ്? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സ്വരൂപം? നമ്മളീ കാണുന്നതൊക്കെയാണോ എന്നുണ്ട്. ഏതായാലും ഈശ്വരൻ എന്ന് പറയുന്ന തത്വം നിർഗുണമാണ്, നിരാകാരമാണ്. അതിന് അതത് തലത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആകാരവും ഗുണങ്ങളും പ്രവൃത്തിയൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു അറിവ്. അതിൽ നമ്മൾ ഇന്ന് പൂജിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വിഭൂതികളാണ്. ഇപ്പോൾ അവതാരങ്ങളെന്ന് നമ്മൾ പറയുന്നത്, ദേവന്മാരെന്ന് പറയുന്നതൊക്കെ വിഭൂതികളാണ്. വിഭൂതികളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിറ്റിയുള്ള, എക്സ്ട്രാ ഓർഡിനറി പവറുള്ള, ശക്തിയുള്ള തത്വങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പരമ്പരയാണ്. അതായത് നമ്മൾ ശ്രേഷ്ഠരായവരെ ആരാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആരാധിക്കുന്നു. അതെല്ലാ ലോകത്തും എല്ലാ സ്ഥലത്തും ഉണ്ട്, ശ്രേഷ്ഠരായവരെ ആരാധിക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ ആരാധിക്കുന്ന ആരാണോ അത് ദേവനാണെന്നർത്ഥം. പിന്നെ വേദത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന പല ദേവന്മാരും ദേവന്മാരല്ല. ഇപ്പോൾ വൈദികമായിട്ടുള്ള കർമ്മങ്ങളിൽ ദേവന്മാർക്കൊരു ഡെഫനിഷൻ ഉണ്ട്. ഹവിർഭുജഃ ദേവാഃ എന്നാണ് അവരുടെ ഡെഫനിഷൻ. ഹവിർഭുജഃ ദേവാഃ, ആരൊക്കെയാണോ ഹവിസ് ഭുജിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാഹാ മന്ത്രം ചൊല്ലി ഹവിസ് അർപ്പിക്കുന്നത് ആർക്കൊക്കെയാണോ അവരെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. ഇപ്പം ഇന്ദ്രായ സ്വാഹ ഇതം നമമ, അപ്പോൾ ഇന്ദ്രൻ ദേവതയാണ്. അഗ്നയേ സ്വാഹ എന്ന് മന്ത്രമുണ്ട്. അതുപോലെ കൃഷ്ണായ സ്വാഹ എന്ന് മന്ത്രമില്ല, വേദത്തിൽ മന്ത്രമില്ല. രാമായ സ്വാഹ എന്ന് മന്ത്രമില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ട്രഡീഷണൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളതൊന്നും ദേവന്മാരല്ല. പക്ഷേ ഇവരൊക്കെ ഭഗവാന്മാരാണ്. ഭഗവാന്മാരെന്ന് പറഞ്ഞാൽ ആ ഭഗവത് തത്വം അറിഞ്ഞവരും ആ ഭഗവത് തത്വത്തിൻ്റെ ശക്തി ഉള്ളവരുമാണ് ഈ ദേവതാർ. ശക്തി വിശേഷമായിട്ടുള്ള തത്വങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിൽ ആരാധിക്കുന്നവർ. അപ്പോൾ പൂജാപദ്ധതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ദേവന്മാർക്കും വൈദികമായിട്ടുള്ള പൂജാപദ്ധതി ഇല്ല. ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്ന പല ദേവന്മാർക്കും വൈദിക പൂജാപദ്ധതി ഇല്ല. പൂജാപദ്ധതി വിഷ്ണു ഭഗവാന് പൂജാപദ്ധതിയുണ്ട്. കാരണം വിഷ്ണവേ സ്വാഹ എന്ന് വിഷ്ണു വൈദിക ദേവനാണ്. ശിവൻ രുദ്രൻ വൈദിക ദേവനാണ്, പൂജാപദ്ധതിയുണ്ട്. ദേവി സരസ്വതിയുടെയും മറ്റും രൂപത്തിൽ പൂജ ഇതിലുള്ളതാണ്, വേദത്തിലുള്ളതാണ്, പൂജാപദ്ധതിയുണ്ട്. പക്ഷെ മറ്റു പല ദേവന്മാർക്കും വൈദിക രീതിയിൽ പൂജാപദ്ധതി ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ദേവന്മാരെ ആരാധിച്ച് ശീലിച്ചത് കൊണ്ട് ആരാധിക്കുന്നു എന്നുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ പല വ്യക്തികളെയും ആരാധിക്കുന്നുണ്ട്. വ്യക്തികൾക്ക് എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടെങ്കിൽ, അവർ ലോകത്തിന് എന്തെങ്കിലും വലിയ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നുണ്ട്. ദേവനായിട്ടാവാം അല്ലെങ്കിൽ വേറെ മറ്റു രീതിയിലാവാം, പക്ഷെ ആരാധിക്കുക എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആരാധനകളാണ് തുടരുന്നത്. അവിടെ സംഭവിക്കുന്ന എന്നു വെച്ചാൽ, നമ്മളിൽ നിന്നും അധികം ശക്തി ആരിലെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരിൽ സമർപ്പിക്കാനുള്ള ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. അവരിൽ സമർപ്പണ ബുദ്ധി കൊണ്ടുവരാനുള്ള ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ആ സംസ്കാരത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ പ്രമാണം തേടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് ദേവന്മാരൊക്കെ പിന്നെ പിന്നീട് വന്നതാണ്, ദേവന്മാരൊക്കെ പൂജിച്ചു, ഈ അമ്പലങ്ങളൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെ ആവാം, അങ്ങനെ തന്നെ ആവണം, അതിൽ ദോഷമൊന്നുമില്ല. പക്ഷേ അതെങ്ങനെയാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഈ ടെൻഡൻസിയാണ്. അതായത് ഗുണങ്ങൾ അധികമുള്ളവരെ ആരാധിക്കുക, അത് ഭഗവാൻ തന്നെ അംഗീകരിച്ചാണ്.
യദ്യത് ആചരതി ശ്രേഷ്ഠ തദ്ദേവ ഇതരോ ജന. അപ്പം അത് എല്ലാ കൾച്ചറിലും ഉണ്ട്. അത് നമ്മുടെ ഭാരതീയ ചിന്തയിൽ മാത്രമല്ല, അന്യ ചിന്തകളിലും അത് അങ്ങനെയുണ്ട്. ശ്രേഷ്ഠരായവർ ആരാധിക്കുക, ആ രീതിയിൽ നമ്മൾ രാമൻ ഒരു ശ്രീരാമൻ ഒരു സമയത്ത് പുരുഷോത്തമനായിരുന്നു. അദ്ദേഹം നമ്മുടെ ഭാരതം മുഴുവൻ ആ രീതിയിൽ ഭരിച്ച ആളാണ്, ഒരുപാട് ഗുണങ്ങളുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ആ രാജാവ് എന്നുള്ള രീതിയിൽ, രാമൻ ഒരു രാജാവായിരുന്നു, ആ രാജാവ് എന്നുള്ള രീതിയിൽ ആരാധിച്ചു തുടങ്ങിയത് പിന്നെ അത് ഈശ്വരനായി മാറി. ഇനിയും പല തത്വങ്ങളും അങ്ങനെ ആയി മാറും. ഒരു കാലത്ത് മഹാത്മാഗാന്ധിയും ഒരു ദേവനായിക്കൂടാന്നില്ല, കാരണം അതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം പല രീതിയിൽ നോക്കുകയാണെങ്കിലും അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ഇത് മാറുക. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതായിട്ടില്ല, പക്ഷെ കുറേച്ചെ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങനെ ആയി മാറും. അപ്പോൾ അതിന് അത്രയും നമ്മൾ പ്രമാണം കൽപ്പിച്ചാൽ മതി. പക്ഷെ ഈശ്വര തത്വം അങ്ങനെയല്ല. ഈശ്വര തത്വം നമ്മൾ മനസ്സിൽ തന്നെ കണ്ട് സമർപ്പിക്കേണ്ട, മനസ്സിൽ തന്നെ അറിഞ്ഞ് സമർപ്പിക്കേണ്ട തത്വമാണ്. അതായത് യുക്തി കൊണ്ടും വിവേകം കൊണ്ടും നമുക്ക് ഈശ്വരനെ അംഗീകരിക്കേണ്ടി വരും, അംഗീകരിച്ച് മതിയാവും എന്നുള്ള സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ടാണ് ഈശ്വര തത്വത്തിന് ഇവിടെ ഈ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി ഈശ്വരനെ എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം എന്നതിന് ചെറിയൊരു ഉദാഹരണം നോക്കാം. നൈയായികരാണ് ഈശ്വരനെ സിദ്ധിപ്പിക്കാൻ, യുക്തി കൊണ്ട് ഈശ്വരനെ സിദ്ധിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുള്ളത്. കാരണം ബൗദ്ധര് ഈശ്വരനില്ല എന്നും വേദത്തിലുള്ള ക്രിയകളൊന്നും ശരിയല്ല എന്നും ഒക്കെ പറഞ്ഞ് വേദക്രിയകളെ എതിർക്കുകയും നിരീശ്വരവാദികളായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ നൈയായികരാണ് ഇത് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നത്. ആത്മതത്വ വിവേകം എന്ന് പറഞ്ഞ് ഉദയനാചാര്യൻ വലിയൊരു ആചാര്യനാണ് ന്യായ ദർശനത്തിൽ ആത്മതത്വ വിവേകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. അതിൽ മുഴുവൻ ഈശ്വര സിദ്ധിയാണ്. ഈശ്വരനെ എങ്ങനെയൊക്കെ സിദ്ധിക്കണം, ഈശ്വരനുണ്ട്, ഈശ്വരനുണ്ടെന്നെല്ലാം അറിയാം നമുക്ക്. വേദത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ഈശ്വരനുണ്ടെന്നറിയാം, പക്ഷേ അതിന് യുക്തി കൊണ്ട് എങ്ങനെ സിദ്ധിക്കും? അപ്പം അതിന് പറയുന്നതെന്ന് വെച്ചാൽ, ക്ഷിത്യങ്കുരാധികം കർത്തൃജന്യം കാര്യത്വാത് ഘടവത്. നൈയായികർക്ക് അനുമാനമാണ് ഏറ്റവും പ്രിയമായിട്ടുള്ള പ്രമാണം. അനുമാനം ഇല്ലാണ്ട് ഒന്നും അവർ വിശ്വസിക്കില്ല. മുന്നിൽ ഒരു വസ്തു കാണുകയാണ്, ഇതൊരു പാത്രമാണ്, ഇത് പാത്രം തന്നെയാണ് എന്ന് നാം പറയുന്നു, നമ്മളെല്ലാവരും പാത്രം തന്നെയാണെന്ന്. പക്ഷെ നൈയായികനാണെങ്കിൽ അംഗീകരിക്കില്ല, ഇത് പാത്രമാണോ പാത്രമല്ലാതെ ആവാം, അതിനെന്ത് ചെയ്യണം, അനുമാനം ചെയ്യണം. പാത്രമാണെങ്കിൽ അതൊരു പാർത്ഥിവ പദാർത്ഥമാണ്, പാർത്ഥിവ പദാർത്ഥമാണെങ്കിൽ അതിന് ഇന്ന ഇന്ന ഗുണങ്ങൾ, നാല് ഗുണങ്ങൾ അതിലുണ്ടാവണം. ഈ നാല് ഗുണങ്ങളുണ്ടെങ്കിൽ അത് പാർത്ഥിവ പദാർത്ഥമാണ്, അപ്പോൾ പാത്രമാവാം. അപ്പോൾ അത് ആദ്യം ടച്ച് ചെയ്ത് നോക്കണം, സ്പർശമുണ്ടോ എന്ന് നോക്കണം, പിന്നെ സ്മെല് ചെയ്ത് നോക്കണം, ഇങ്ങനെ ഓരോരോ ഗുണങ്ങൾ അതിൽ രൂപമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതെല്ലാം നോക്കി സമർത്ഥിച്ചാലേ പാത്രം പാർത്ഥമാവുള്ളൂ. അല്ലാണ്ട് പാത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് പാത്രമുണ്ടെന്ന് അവർ അംഗീകരിക്കില്ല. അത്രത്തോളം അനുമാനത്തിലാണ് അവർ പ്രവർത്തിക്കുക. എല്ലാത്തിനും അനുമാനം വേണം. അതെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ, പല സ്ഥലത്തും പലതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ അത് ഇല്ലാണ്ടാവുന്നു. സർപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു, പക്ഷേ വാസ്തവത്തിൽ അവിടെ സർപ്പം ഉണ്ടായില്ല. സർപ്പമുണ്ടെന്ന് പറഞ്ഞ് കണ്ടതാണ്, കണ്ട് ഭയപ്പെട്ടതാണ്, പക്ഷേ സർപ്പം കിട്ടിയില്ല. മരീചികയിൽ ജലമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളമെടുക്കാൻ പോയി, നോക്കാൻ പോയി, അവിടെ വെള്ളമില്ല. അപ്പോൾ കണ്ടതുകൊണ്ട് ശരിയാവണമെന്നില്ല, അത് സംവാദി ആയിരിക്കണം. സംവാദി വിസംവാദി എന്നുള്ള രണ്ട് പ്രയോഗമുണ്ട്. അറിഞ്ഞ അറിവുകൾ ഈ പറയുന്ന പ്രത്യക്ഷ പ്രമാണം കൊണ്ട് അറിഞ്ഞതിനെ സംവാദിയാക്കണം. സംവാദി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതൊക്കെ അതിലുണ്ടാവണം. പാത്രത്തിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആ ഗുണങ്ങളൊക്കെ അതിൽ നമുക്ക് സ്പർശിച്ചറിയാൻ കഴിഞ്ഞാൽ ആ പാത്രം ഉള്ളതാണെന്നറിയാം. അപ്പോൾ ഗുണം പറയുന്നതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കണം, അപ്പോഴാണ് സംവാദിയാവുക. അപ്പോൾ അവർ പറയുന്നത് ക്ഷിത്യങ്കുരാധികം കർത്തൃജന്യം. ഇപ്പം ഈ കാണുന്നതായിട്ടുള്ള ഒരു ഈ കാണുന്ന ഹോള്, ഈ കെട്ടിടം, ഈ കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഈ കെട്ടിടം ഇതിനു മുമ്പിവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇതാരോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കർത്തൃജന്യമാണെന്നുള്ളത് വാസ്തവമാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം ഇത്
ആരൊക്കെയോ ചേർന്നിട്ടുണ്ടാക്കിയതാണ്. അല്ലാണ്ട് ഇത് താനേ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും, ഉണ്ടാക്കിയതാണെന്നുള്ള വാസ്തവമാണ്. അപ്പം നല്ല ഒരു കെട്ടിടം കണ്ടാൽ, അല്ലെങ്കിൽ നല്ല ഒരു വസ്തുവിനെ നമ്മൾ കണ്ടാൽ, അത് ആരുണ്ടാക്കി എന്നാണ് ചോദിക്കുക. അപ്പം കർത്തൃജന്യമാണ് എല്ലാ ക്രിയകളും, സൃഷ്ടിയിലുണ്ടാകുന്ന എല്ലാ ക്രിയകളും നമ്മൾ കാണുന്നത് കർത്തൃജന്യമായിട്ടാണ്. ഒരു കർത്താവ് അതിനെ ഉണ്ടാവുന്നത്. പലതിൻ്റെയും കർത്താക്കൾ ആരാണെന്ന് നമുക്ക് അറിയില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷേ കർത്താക്കൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടായിട്ടേ അത് നിർമ്മിതമാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഒരു കുടം കണ്ടു കഴിഞ്ഞാൽ കുടമുണ്ടാക്കിയ കുശവനുണ്ടാവും. ഒരു ടേബിള് കണ്ടു കഴിഞ്ഞാൽ ഈ ടേബിൾ ഉണ്ടാക്കിപ്പിച്ച ഒരാളുണ്ടാവും. അയാൾ ചിന്തിച്ച് മനസ്സിലാക്കിയാണ് ഇത്രയും നല്ലൊരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് കർത്തൃജന്യമാണ് എല്ലാം എന്ന് കാണുന്നത്. അപ്പോൾ ലോകത്തുള്ള പദാർത്ഥങ്ങൾ മുഴുവൻ നമ്മൾ പരീക്ഷിച്ച് കഴിയുമ്പോൾ നമ്മളോ നമ്മളെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ചേർന്നോ ചെയ്യാത്ത ചില വസ്തുതകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ചില സംഗതികളും ചെയ്യപ്പെടുന്നുണ്ട്, സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒരു കർത്താവിനാൽ സൃഷ്ടിക്കപ്പെടണം. കർത്താവില്ലാണ്ട് സൃഷ്ടിയില്ല. ഒരു ഉണ്ടാക്കുന്ന ആളില്ലെങ്കിൽ സൃഷ്ടിയില്ല. അപ്പോൾ അതിന് ഉദാഹരണമാണ് ക്ഷിതി അങ്കുരാധികം. ക്ഷിതി എന്ന് പറഞ്ഞാൽ പൃഥിവി. ഈ പൃഥിവി ഇത്രയും സുന്ദരമായ ഈ ഭൂലോകം, ഈ ഭൂലോകത്തെ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണോ സൃഷ്ടിച്ചത്? അല്ല. നമ്മൾ ആരാണ് സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ ആരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. നമ്മളെല്ലാം ചേർന്നല്ല സൃഷ്ടിച്ചത്, ഈ ലോകത്തുള്ള എല്ലാവരും ചേർന്നല്ല സൃഷ്ടിച്ചത്. നമുക്ക് മുമ്പുള്ള നമ്മുടെ പൂർവികന്മാർ അവരുമല്ല സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഭൂലോകം ഒരു സൃഷ്ടിയാണ്. യുക്തി പറയുന്നത് ഇത് ഒരു സൃഷ്ടിയാണ്, സൃഷ്ടിയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ശാസ്ത്രവും പറയുന്നുണ്ട്, സയൻസും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ട്, ഇതൊരു സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൃഷ്ടിയാണെങ്കിൽ അതിനൊരു കർത്താവ് ഉണ്ടാവണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള യുക്തിയാണ് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിക്കൊരു കർത്താവ് ഉണ്ടാവണം. ഇത് സ്വയമേവ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം സ്വയമേവ ഉണ്ടാകുന്നതായിട്ട് ഒന്നും കാണുന്നില്ല ലോകത്ത്. സ്വയമേവ ഉണ്ടാകുന്നതായിട്ടുള്ള എന്താ കണ്ടത്? ഒന്നും സ്വയമേവ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. പലതിൻ്റെയും കർത്താക്കൾ നമുക്ക് അറിയാത്തത് കൊണ്ട് അത് സ്വയം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആക്സിഡൻ്റലി അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതായിട്ട് ഒന്നുമില്ല. അതിനൊരു നിമിത്തം ഉണ്ടാവും, അതിനൊരു പൂർവ്വാവസ്ഥ ഉണ്ടാവും. ആ പൂർവ്വാവസ്ഥയിൽ ഒരു ക്രിയ പരിണാമം നടക്കും. ആ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാര്യം നമുക്ക് ഉണ്ടായി കിട്ടുന്നത്. അപ്പം സ്വയമേവ ഉണ്ടാകുന്നില്ല, അതിന് പല സഹായ ക്രിയകളും ആവശ്യമാണ്. അതുപോലെ വിത്ത് വിതയ്ക്കാൻ നമുക്ക് പറ്റും. വിത്ത് വിതയ്ക്കുകയാണ്, കൃഷിയൊക്കെ തയ്യാറാക്കി, സ്ഥലം തയ്യാറാക്കി അതിൽ വിത്ത് വിതയ്ക്കാം. വിത്ത് വിതച്ച് കഴിഞ്ഞാൽ അതിനെ മുളപ്പിക്കണം. മുളപ്പിക്കുകയാണ് അതിൻ്റെ ഫലം. ഈ മുളപ്പിക്കുക എന്നുള്ള പ്രവൃത്തി ആരാ ചെയ്യുന്നത്? അത് നമ്മളാരും ചെയ്യുന്നില്ല. നമുക്കറിയില്ല അത് ആരാ ചെയ്യുന്നതെന്ന്. അപ്പം വിതയ്ക്കുക എന്നുള്ളത് വരെയുള്ള ക്രിയ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മുളപ്പിക്കുക എന്നുള്ള ക്രിയ മറ്റാരോ ആണ് ചെയ്യുന്നത്. അതിലെവിടെയോ ഒരു ക്രിയ നടക്കുന്നുണ്ട്. ആ ക്രിയ ഒരു ക്രിയയാണ്. കാരണം നേരത്തെ വിത്തായിരുന്നത് പിന്നെ മുളയായിട്ട് മാറുന്നുണ്ട്, മുള തന്നെ മരമായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഇതിനാരോ ഗൈഡ് ചെയ്യുന്നുണ്ട്, ഇതിനാരോ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി ഓരോ കാര്യത്തിലും നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ഥിതിയിൽ, അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനത്തിൻ്റെ ഒരു അവസാന സ്ഥിതിയിൽ നമ്മൾ ചെയ്യാത്തൊരു പാർട്ടുണ്ട്. ആ പാർട്ട് നമ്മൾ വസ്തുവിൻ്റെ സ്വഭാവമാണെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വസ്തുവിൻ്റെ സ്വഭാവം അല്ലാത്തതായിട്ടുള്ള ഒരെണ്ണമുണ്ട് അതിൽ. അതാണ് അതിൻ്റെ കർത്തൃത്വം. ആ കർത്തൃത്വത്തിലാണത് പ്രവർത്തിക്കുന്നത്. ആ കർത്തൃത്വം ചെയ്യുന്ന വ്യാപകമായ ഒരു ചൈതന്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ചൈതന്യമാണ്. നമ്മളുടെ എല്ലാവരുടെയും ഇൻ്റലിജൻസിനെ, നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിയെ ചേർത്ത് വച്ച ഒരു ബുദ്ധിയാണ്.
നമ്മുടെ എല്ലാവരുടെയും കഴിവുകളെ ചേർത്ത് വെച്ച ഒരു ശക്തിയാണ്, സർവശക്തിയാണ്. അങ്ങനെയുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഒരു ലോകലോകാന്തരത്തിലല്ല നിൽക്കുന്നത്, ആ ശക്തി നിൽക്കുന്നത് നമ്മളിൽ എല്ലാവരിലും തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ചരാചരത്തിലെല്ലാം തന്നെയാണ് ആ നിൽക്കുന്നത്. അത് ജ്ഞാനത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും ശക്തിയുടെയും രൂപത്തിൽ പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന ശക്തിയെ വ്യാപകമായി എടുക്കുന്നതാണ്, അങ്ങനെ അതിനെ അംഗീകരിക്കുന്നതാണ് ഈശ്വരനെ അംഗീകരിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആകാരങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങളൊക്കെ അതത് തലത്ത് നിന്ന് പ്രവർത്തിക്കുന്നു. ഈ സൂര്യചന്ദ്രന്മാർ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഋതുക്കൾ യഥാസമയം വരുന്നു, പോകുന്നു. ചില സ്ഥലത്ത് പ്രളയം ഉണ്ടാവുന്നു. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ട്. ഇത്രയും ടെക്നോളജിയൊക്കെ ഉണ്ടായിട്ടും പല പ്രവർത്തനങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഭൂകമ്പത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയാണ്. ഭൂകമ്പത്തിന് അറിയാനുള്ള ഒരുപാട് ടെക്നിക്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെയും ഒരിടത്തും ശരിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഭൂകമ്പം ഉണ്ടാവുമ്പോൾ ഉണ്ടാവും, ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാവാറില്ല. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാർ അവിടെ അലോൺസ് ചെയ്യും, എല്ലാവരും അലർട്ടായിരിക്കണം, ഉടനെ തന്നെ അവരുടെ അലൗൺസ്മെൻറ്റും വിളിച്ചു പറയലും ഒക്കെ ഉണ്ടാവും. ഇന്ന് രാത്രി ഇത്ര സമയത്ത് ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല ഭൂകമ്പം. അപ്പം അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം, അതറിയാൻ പറ്റില്ല. അപ്പോൾ അത് പറയാത്തപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും അവർ അലൗൺസ് ചെയ്യും, ആ ഇപ്പോൾ ഒരിക്കൽ ഉണ്ടായത് കൊണ്ട് ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വരും, ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വരും എന്ന് പല സമയത്ത് നമ്മൾ രാത്രി മുഴുവൻ പുറത്ത് നിന്നിട്ടുണ്ട്, ഇവരിപ്പോഴുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അത് ആണ് സ്ഥിതി. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, ചിലതറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിലും ഇതുണ്ട്, എല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തൊട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നമ്മുടെ അല്ലാത്ത ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു വ്യാപകമായ മനസ്സ് അല്ലെങ്കിൽ വ്യാപകമായ ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് ഈശ്വരതത്വമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതിനെ നമ്മൾ അംഗീകരിക്കണം. അവിടെയാണ് ഫലസമർപ്പണം ചെയ്യേണ്ടത്. ഈ ഫലസമർപ്പണം എന്ന് പറയുമ്പോഴും അതിന് ഇതേ കാര്യം തന്നെ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ പറഞ്ഞു, കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാചന. ഭഗവാൻ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. വാസ്തവത്തിൽ നമുക്ക് കർമ്മം ചെയ്യാനേ പറ്റുള്ളൂ. ഒന്നിൻ്റെയും ഫലം ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല, ഇതുവരെയും പറ്റിയിട്ടുമില്ല. ഫലമുണ്ടാക്കുക എന്നുള്ള പ്രവൃത്തി വേറെ ആരോടാണ് ചെയ്യുന്നത്? ഇപ്പം മരം നട്ടു, മരം നട്ട് അതിന് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കാം. മരത്തിന് നട്ട് വെള്ളം ഒഴിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ്? അതിൽ പിന്നെ നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. ചായയുണ്ട്, അതിൽ നിന്ന് പിന്നെ നമുക്ക് പഴം കിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോജനങ്ങൾ. ഏതായാലും മരം നടുകയും അതിനെ സംരക്ഷിക്കുകയും വേണ്ട രീതിയിൽ നോക്കുകയും വെള്ളം ഒഴിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ മരം വളരുക എന്നുള്ളതാണ് മരത്തിൻ്റെ പ്രയോജനം, അല്ലെങ്കിൽ മരത്തിൽ പഴങ്ങളുണ്ടായി അത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രയോജനം. ഈ പഴങ്ങളുണ്ടാക്കുക എന്നുള്ള പ്രവൃത്തി ആരാ ചെയ്യുന്നത്? നമ്മൾ ഒഴിക്കുന്ന വെള്ളമോ വളമോ അല്ല ചെയ്യുന്നത്, അതിനപ്പുറത്തെന്തോ അവിടെയുണ്ട്. പലപ്പോഴും വെള്ളവും വളമൊക്കെ ഇട്ടാൽ തന്നെ പല മരത്തിലും കായ ഉണ്ടാവാറില്ല, അങ്ങനെ ഉണ്ടാവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളവും വളവും അല്ല അവിടെ ഫലം ഉണ്ടാക്കുന്നത്, ഫലം ഉണ്ടാക്കാൻ വേറെ ഏതോ ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ആരിലൂടെയാണോ, ഏതൊരു ശക്തിയിലൂടെയാണോ സംഭവിക്കുന്നത്, ആ ശക്തിയെ നമുക്ക് ഭഗവാനായിട്ട് കണക്കാക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഉള്ളിൽ പോകുന്നുണ്ട്, അതിനെ ദഹിപ്പിക്കുക, ശരീരത്തിൽ എത്തിപ്പിക്കുക. ഇപ്പോൾ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനത് പറഞ്ഞതാണ്. അതും വേറെ ഏതോ ഒരു ശക്തിയാണ് ചെയ്യുന്നത്. ആ അത് നമുക്ക് അറിവില്ലാത്തൊരു ഭാഗമാണ്. അപ്പോൾ അവിടെയും അതങ്ങ് സംഭവിക്കുന്നുണ്ട്. ഒക്കെ എന്ത് നല്ല രീതിയിലെല്ലാം സൂക്ഷിച്ചാലും ചില സമയത്ത് നമുക്ക് അസുഖം ഉണ്ടാവുന്നുണ്ട്. അസുഖം ഉണ്ടാവുന്നുണ്ട്, അസുഖം അതിൻ്റെ ഫലം തരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലല്ലാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ അറിയാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ തീർച്ചയായിട്ടും മറ്റൊരു ശക്തിയുടെ പ്രവർത്തനമാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നത് തന്നെ അബദ്ധമാണ്. നമ്മളൊന്നും
പ്രവർത്തിക്കുന്നില്ല. നമ്മളുടെ ഈ പ്രവർത്തനത്തിനും ഇതിനിപ്പോൾ പറഞ്ഞ മാതിരി സംസ്കാരമുണ്ട്. സംസ്കാരം നമ്മൾ അറിയില്ലാത്ത സ്ഥലത്താണ് കിടക്കുന്നത്, അതിൽ നിന്ന് വാസന ഉണ്ടായി വരുന്നു, അതിൽ ആ വാസന ഉണ്ടായി വൃത്തി രൂപത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. ഇപ്പം നമ്മളെക്കുറിച്ച് നമുക്ക് എന്താ അറിയാവുന്നുള്ളത്? നമ്മളെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ആകെക്കൂടെ അറിയാവുന്ന കാര്യം നമ്മൾ ഈ ജീവിതത്തിൻ്റെ അടുത്ത കാലങ്ങളിൽ ചെയ്ത ചില കാര്യങ്ങൾ, അത് തന്നെ ആദ്യകാലത്ത് ചെയ്തതെന്ന് നമുക്ക് ഓർമ്മയില്ല, ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഊഹവും ഇല്ല. അതാണ് നമ്മുടെ സ്ഥിതി. ഈ അഭിമാനത്തിലാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഈ അഭിമാനം അങ്ങ് മാറ്റിവെച്ചാൽ പ്രശ്നമെല്ലാം സോൾവ് ആവും. അപ്പോൾ ഇവിടെയും പറയുന്നത് അതേ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സമാധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത്രയും അറിഞ്ഞാൽ എങ്ങനെയാ സമാധി ഉണ്ടാവുക എന്ന് നിങ്ങൾ ചോദിക്കും. അതാണ് ചോദിക്കാൻ പോകുന്നത്. ഇത്രയും ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ആ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതായിരിക്കാം ഭഗവാൻ ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ അറിഞ്ഞാൽ എങ്ങനെയാ സമാധി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഇത്രയും അറിഞ്ഞാൽ ഓരോ നിമിഷത്തും നമ്മുടെ മനസ്സ് ചലിക്കുന്നത് ഈ ഭഗവത് തത്വത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, ഏതോ ഒരു പിന്നിൽ നിന്ന് ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, അതാണ് നമ്മളെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നറിഞ്ഞാൽ വൃത്തികൾ നിരോധിക്കപ്പെടും. കാരണം ഈ വൃത്തികളെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? അഹങ്കർത്തൃത്വമാണ്, അഹങ്കാരമാണ്. അഹങ്കാരത്തിനെ മാറ്റിയാൽ വൃത്തികൾ പ്രവർത്തിക്കാണ്ടാവും, വൃത്തികൾ നിലയ്ക്കും. അപ്പോൾ അഹങ്കർത്തൃത്വത്തിൽ നിന്ന് മാറുന്ന ഒരു ടെക്നിക്കാണ് ഈ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തികൾ സ്വതവേ നിലയ്ക്കാൻ തുടങ്ങും. ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഭഗവാനെയാണ് ചിന്തിക്കുന്നു എന്ന് വയ്ക്കുക, ഈ പ്രവൃത്തി എൻ്റേതല്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്ന് വയ്ക്കുക, അപ്പോൾ അവിടെ ഭഗവത് തത്വത്തിൻ്റെ അസ്തിത്വം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ അസ്തിത്വം എങ്ങനെയാണ്? ഇപ്പോൾ അടുത്ത സൂത്രത്തിൽ പറയും. ആ അസ്തിത്വം ചൈതന്യ രൂപത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ വിമുക്തമാകുന്നത്. അപ്പോൾ കർമ്മഫലത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഗീതയുടെ ഉപദേശവും ഈ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്നതിലാണ്. അപ്പോൾ ഫലം നമ്മൾ അർപ്പിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചിത്തവൃത്തി എങ്ങനെയാണോ ശാന്തമാകുന്നത്, നമ്മുടെ ഈ പ്രവർത്തന നമ്മുടെ ശരീരത്തിലും ബാഹ്യമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ വേറൊരു ശക്തിയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണോ മനസ്സ് ശാന്തമാകുന്നത്, അതാണ് ഇവിടെ ഈശ്വര പ്രണിധാനം കൊണ്ടുണ്ടാകുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ഫലം സ്വയമേവ വരും. കാരണം എങ്ങനെ നമ്മൾ സമർപ്പിക്കുന്നുവോ ആ രീതിയിൽ ഫലമുണ്ടാവും. ആ ഫലം ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഒരു വ്യാപക സ്ഥിതിയിലാണ്. ആ വ്യാപക സ്ഥിതിയാണ് ഇവിടെ അനുഗ്രഹം എന്ന് പറഞ്ഞത്. നമ്മൾ ഏത് ഇൻഫർമേഷനാണോ മനസ്സിൽ വയ്ക്കുന്നത്, ഏത് രീതിയിലാണോ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു, യേ യഥാമാം പ്രവദ്യന്തേ യം യം ഭാവം സ്മരൻ എന്നൊക്കെ പറഞ്ഞതുപോലെ അതേ അർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഫലം നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മൾ നെഗറ്റീവ്ലി വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവും. പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിതമായി വിചാരിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. ആ രീതിയിൽ ഈശ്വര സമർപ്പണം ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്ന ഈശ്വരൻ കൽപ്പിതമായിട്ടുള്ള ഒന്നുമല്ല, ഇവിടെ ഒന്നും കൽപ്പിക്കാനില്ല. ഓരോ പ്രവർത്തനത്തിൻ്റെയും അധികാരിത്വം, അതിലുള്ള പങ്കാളിത്വം നമ്മൾ നോക്കി ആ പങ്കാളിത്വം തിരിച്ചറിഞ്ഞ് നമുക്ക് ഏത് പാർട്ടിലാണ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ഭാഗം ആരോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഈശ്വരൻ്റെ ഈ സ്ഥാനം കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്ലാനിങ്ങിലും നമ്മളെല്ലാം പ്ലാൻ ചെയ്താൽ ഒരു ഭാഗം, ഒരംശം നമ്മളതിന് ഈശ്വരന് വിട്ടു കൊടുക്കുക. അപ്പോൾ 80% നമ്മൾ പ്ലാൻ ചെയ്യുക, 20% വിട്ടു കൊടുക്കുക. കാരണം ഈ 20% നമുക്ക് അറിയാത്തൊരു പാർട്ടുണ്ട് ഓരോ പ്രവൃത്തിയിലും, അതാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് പിന്നെ ഫലം തരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ ആ ഫലം എന്നിൽ വിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഈശ്വര പ്രണിധാനത്തിലൂടെ വൃത്തികളെ അടക്കാൻ പറ്റിയ ഒരു സുഗമ മാർഗമായി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ തന്നെ ഇവിടെ യോഗസൂത്രത്തിലും പറയുകയാണ്. അടുത്ത ഈശ്വരൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് പ്രധാന പുരുഷ വ്യതിരിക്ത കോയം ഈശ്വരോ നാമൈതി. ഇപ്പം നേരത്തെ ഇവിടെ ചോദ്യം വന്നിരുന്നല്ലോ, നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ഈശ്വരനെ കൊണ്ടുവന്നത്? ഇതുവരെയും പ്രകൃതിയും പുരുഷനുമേ ഉള്ളൂ, പ്രകൃതി പുരുഷ വിവേകമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, പ്രകൃതി പുരുഷ വിവേകമാണ് ജ്ഞാനം
എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ മൂന്നാമതൊരു എൻറ്റിറ്റി ഇപ്പൊ ഈശ്വരനായി വന്നു. ഇപ്പൊ എന്തൊക്കെ വേണം? പ്രകൃതി, പുരുഷ, ഈശ്വര വിവേകം വേണമെന്നായില്ലേ? അപ്പൊ മൂന്നിന്റെ വിവേകം എങ്ങനെയുണ്ടാവുക? ആരാണ് കോയം ഈശ്വരോ നാമയിതി, ഈശ്വരൻ ആരാണ്, ഈശ്വരന്റെ ലക്ഷണം എന്താണ് നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് എന്നാണ് ചോദിക്കുന്നത്. ക്ലേശകർമ്മ വിപാകാശയരപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര. ക്ലേശ കർമ്മ വിപാക ആശയരപരാമൃഷ്ട. ക്ലേശം പഞ്ചക്ലേശങ്ങൾ, കർമ്മം എന്ന് പറഞ്ഞാൽ ജാതി ആദി ഫലങ്ങളുണ്ടാക്കുന്ന കർമ്മം, കർമ്മവിഭാഗം. വിഭാഗം എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളാകുന്ന അനുഭവം. ആശയി, ആശയം എന്ന് പറഞ്ഞാൽ വാസനകൾ, സംസ്കാരങ്ങളൊക്കെ. ഇവയൊന്നും സ്പർശിക്കാത്ത അപരാമൃഷ്ട, ഇതൊന്നും സ്പർശിക്കാത്ത പുരുഷവിശേഷനാണ് ഈശ്വരൻ. ചൈതന്യ സ്വരൂപത്തിലുള്ള സ്ഥിതി. ഇപ്പൊ അസ്മിതാഭാവത്തിൽ നമ്മൾ സ്ഥിതമാകുമ്പോൾ എന്താണോ നമ്മൾ അനുഭവിക്കുന്നത്, ആ സ്ഥിതിയാണ് ഇവിടെ പുരുഷവിശേഷം എന്ന് പറഞ്ഞത്. അപ്പൊ പുരുഷന്റെ സ്വരൂപം തന്നെയാണ്. പുരുഷന്റെ സ്വരൂപം എന്താണ്? ചൈതന്യം തന്നെയാണ്. അപ്പൊ ചൈതന്യത്തിൽ തന്നെയാണ് ഇതുള്ളത്. ആ രീതിയിൽ ഇതിനെ പുരുഷനായിട്ട്, ഈശ്വരനെ പുരുഷനായിട്ട് തന്നെ കണക്കാക്കുക. അപ്പൊ രണ്ടേ ഉണ്ടാവുള്ളൂ, മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടേ ഉണ്ടാവുള്ളൂ. പുരുഷനിൽ ഒരു വിശേഷ പുരുഷനായിട്ട്, വിശേഷ ചൈതന്യമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. അതായത് സമഷ്ടിയിലെ ചൈതന്യത്തിൻ്റെ രൂപമായിട്ട് ഈശ്വരനെ കണക്കാക്കുന്നു. അതിന് ഈശ്വരന് പ്രകൃതിയുടെ ചില ഉപാധികളുണ്ടെന്ന് നമ്മൾ കണക്കാക്കുക. ഇപ്പോൾ വേദാന്തത്തിലാണെങ്കിൽ മായ ഉപാധി പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇത് ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ ചൈതന്യമാണെന്ന് പറഞ്ഞാലും പ്രകൃതിയുമായിട്ടുള്ള സംബന്ധം എന്താണെന്ന് പറയേണ്ടി വരും. അപ്പോൾ വ്യാപകമായ പ്രകൃതിയുടെ ആ വ്യാപകമായ സംസ്കാരങ്ങളെയും എല്ലാത്തിൻ്റെയും വ്യാപകമായ ഒരു രൂപം നമുക്ക് കൽപ്പിക്കേണ്ടി വരും. ആ രൂപമെല്ലാം ഈശ്വരനെ പ്രവർത്തിക്കാൻ ഉപാധികളാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ ഓരോ പ്രവൃത്തിയിലും ഈശ്വരൻ്റെ സങ്കല്പം അവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്ന് കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള തിയറിയാണ് മായയുടെ ഉപാധി എന്നുള്ള തിയറി. അപ്പോൾ വ്യാപകമായ ബ്രഹ്മചൈതന്യത്തിൽ മായയാകുന്ന ഉപാധി, ആ ഉപാധിയാണ് കർമ്മവും കർമ്മഫലവും നമ്മുടെ പൂർവ്വ സംസ്കാരങ്ങളും ഒക്കെ അതെല്ലാം ചേർന്ന് വരുന്ന ഉപാധിയിൽ നിൽക്കുന്നതാണ് ഈശ്വരൻ എന്ന് വേദാന്തത്തിൽ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയേണ്ടത്. പക്ഷേ ഇവിടെ ആ രീതിയിൽ സ്പഷ്ടമാക്കി അതിന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളതിനെ മനസ്സിലാക്കണം. ഇപ്പോൾ പുരുഷവിശേഷം എന്ന് വെച്ചാൽ ചൈതന്യമാത്ര സ്വരൂപനെന്നായി. ചൈതന്യം മാത്രമായിട്ടുള്ള സ്വരൂപത്തിൽ ഒന്നും പ്രവർത്തിക്കില്ലല്ലോ. ചൈതന്യം ഒന്നും പ്രവർത്തിക്കില്ല, കൂടസ്ഥമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതൊക്കെ ആരാണ്? ഇതൊക്കെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഈ സൃഷ്ടിക്ക് സഹായിക്കുന്നത് ആരാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ പ്രകൃതിയുടെ ഒരു ഉപാധി ഈശ്വരനിൽ നമുക്ക് കൽപ്പിക്കേണ്ടി വരും. അത് പ്രകൃതിയുടെ സമഷ്ടി ഉപാധിയാണ്, അങ്ങനെ കൽപ്പിക്കേണ്ടി വരും. അതാണ് ഇവിടെ ഉള്ള ഒരു എന്താ പറയുക, ടെക്നിക്കൽ പ്രോബ്ലം. ഇതിൽ വരുന്ന ഒരു സാധനയ്ക്കുള്ളതാണ്. അതായത് സാധനയ്ക്കുള്ളതാണെങ്കിലും നമുക്ക് ചിന്തിക്കുമ്പോൾ അതിനൊരു അവസ്ഥ വേണമല്ലോ. ഇപ്പം ഇവിടെ തന്നെ ഭാഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, കോയം ഈശ്വരോ നാമയിതി. അപ്പോൾ ഈശ്വരൻ ആരാണ്, എങ്ങനെ നമ്മളതിനെ കൽപ്പിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കൽപ്പിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് അതിന് ഈശ്വരൻ്റെ ഭാവം കൽപ്പിക്കാം. പുരുഷവിശേഷം തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ തത്വം എന്നുള്ള രീതിയിൽ വേറൊരു തത്വമല്ല, രണ്ട് തത്വമുള്ളൂ. അൾട്ടിമേറ്റ്ലി രണ്ട് തത്വമുള്ളൂ. ആ തത്വത്തിൽ തന്നെ ഒരു വിശേഷസ്ഥിതി കൽപ്പിച്ച് ബാക്കി ജീവൻ എന്ന് പറയണത്, ബാക്കി പുരുഷ ജീവൻ ചൈതന്യം എന്ന് പറയണത് ബുദ്ധിയും ഉപാധികളുമായിട്ടുള്ളത്, ഇത് സമഷ്ടി രൂപത്തിലുള്ള ഉപാധി. അപ്പോൾ അതിൽ സർവജ്ഞതയൊക്കെ വരും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു തിയറി ആവും. അങ്ങനെ പുരുഷ പ്രകൃതി ബിക്കം ഉപാധി ഫോർ ഈശ്വര. സോ വി ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. അതർവൈസ് ദ ചൈതന്യ ഇറ്റ് സെൽഫ് കനോട്ട് ഡു എനിത്തിങ്. സോ ദാറ്റ് ഈസ് നോട്ട് ഇൻ ആക്ഷൻ. സോ ദർ ഈസ് സംതിങ് ദാറ്റ് ഈസ് ദ ഉപാധി ഓഫ് പ്രകൃതി ഇറ്റ് സെൽഫ്. ആ എന്താണ്?
ആ കർമ്മബന്ധം ഇല്ല എന്ന് പറയുന്നത്. കർമ്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിൽ വരുന്നത് മുഴുവൻ കർമ്മബന്ധം കൊണ്ടാണല്ലോ, കർമ്മത്തിന് ഹേതുവായിട്ടാണ് സൃഷ്ടി ഉണ്ടാകുക, കർമ്മം ഉണ്ടായിട്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അല്ല, പൂജ അവിടെ ഇല്ലല്ലോ, പൂജ അവിടെ പൂജയില്ല. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈശ്വരൻ എന്ന് വെച്ചാൽ വ്യാപക തത്വത്തിൽ ചിന്തനീയ അവസ്ഥയിലാണുള്ളത്. നമ്മൾ പൂജിക്കുന്ന അവസ്ഥ വേറൊരവസ്ഥയാണ്, അത് സൃഷ്ടിക്കുള്ളിലുള്ള അവസ്ഥയാണ്, ഇത് സൃഷ്ടിക്ക് വെളിയിലുള്ള അവസ്ഥയാണ്. അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാരത്തിലല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിർഗുണവും നിരാകാരവുമായ രീതിയിലുള്ള ചൈതന്യ തത്വമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ധ്യാനത്തിന് നമുക്ക് ചിന്തനത്തിന് ഉപയോഗിക്കാം, ചിന്തനത്തിന് സമർപ്പണത്തിന് ഉപയോഗിക്കാം. ഇങ്ങനൊരു തത്വമുണ്ട്, ആ തത്വമാണ് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പം നമ്മൾ അന്തരാത്മാവ് അല്ലെങ്കിൽ ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന സൃഷ്ടതി, ഭഗവാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭഗവാൻ ഇതെല്ലാം കറക്റ്റായിട്ട് കളക്ട് ചെയ്തു. കളക്ട് ചെയ്തിട്ട് പറഞ്ഞ മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം, സാംഖ്യമാണ് പറയുന്നത് അവിടെ. പക്ഷേ എന്ത് ചെയ്തു, ഈശ്വരനെ അധ്യക്ഷനായിട്ട് കണക്കാക്കിയിട്ട് എൻ്റെ അധ്യക്ഷതയിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് അത് വ്യക്തമാക്കി. അപ്പോൾ അത് തന്നെ നമ്മളിവിടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആ കാര്യം തന്നെയാണ് യോഗസൂത്രം പറയുന്നത്. കാരണം ഇവിടെ ഒരു വേറൊരു പ്രശ്നമുള്ളത്, ഈശ്വരനെക്കുറിച്ച് കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം സാംഖ്യ തിയറി ഫോളോ ചെയ്താണ് യോഗസൂത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് പതഞ്ജലി കാരുണ്യം കൊണ്ട് ഇത് ഫിറ്റ് ചെയ്തതാണ്. കാരണം അങ്ങനൊരു തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ സാധനയ്ക്ക് അനുകൂലമാണ്, അതുകൊണ്ട് സമാധി ഉണ്ടാവും, സമാധി ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്, ഋഷിമാരുടെ അനുഭവം അങ്ങനെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അതും കൂടെ ഇവിടെ ചേർത്തു. കപില മഹർഷി അങ്ങനെ ചേർക്കാൻ തയ്യാറായില്ല, ഈശ്വരകൃഷ്ണനും അങ്ങനെ ചേർക്കാൻ തയ്യാറായില്ല, അത് ശുദ്ധമായ സാംഖ്യം പ്രകൃതി പുരുഷ വിവേകത്തിൽ തന്നെ വച്ചു. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്, ഭഗവാൻ നോക്കൂ, പല സ്ഥലത്തും പ്രകൃതി പുരുഷൻ രണ്ട് വിഭാഗം ചെയ്യുന്നുണ്ട്, ക്ഷേത്രൻ ക്ഷേത്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും രണ്ട് വിഭാഗം ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ശ്ലോകം അങ്ങ് ചെയ്യും, മയാധ്യക്ഷണ പ്രകൃതി എന്നുള്ള മാതിരി അങ്ങ് ചേർക്കും. ചേർത്ത് കഴിയുമ്പോൾ അതും കൂടെ ഇതിൽ ഫിറ്റായല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പഠിക്കുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് എന്താ പറയുന്നത് രണ്ടെന്ന് പറഞ്ഞിട്ട്. പുരുഷോത്തമ, അവിടെ ആദ്യം രണ്ട് പുരുഷന്മാർ, ക്ഷരച്ച അക്ഷര രണ്ട് പുരുഷന്മാരെ പറഞ്ഞിട്ട് പിന്നെ പുരുഷോത്തമൻ എന്നൊരാളെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത് രണ്ട് തിയറിയിൽ പൊക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മൂന്നാമത്തൊരു സാധനം ഫോർമുലയിൽ ചേർക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സ്പേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ സ്പേസ് കറക്റ്റായിട്ട് ഭഗവാൻ കണ്ടുപിടിച്ച് തന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. കാരണം ഭഗവാൻ അത്രയധികം അതിനെക്കുറിച്ച് വിചാരം ചെയ്തിരിക്കുന്നു, അത്രയധികം ലോകോപകാരം വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഏത് തലത്തിൽ നമ്മൾ ചിന്തിച്ചാലും ഭഗവത്ഗീത ഒരു സാധനാ ഗ്രന്ഥമെന്നുള്ള രീതിയിൽ, ഒരു പ്രാക്ടിക്കൽ സാധനാ ഗ്രന്ഥമെന്നുള്ള രീതിയിൽ കംപ്ലീറ്റാണ്. കാരണം എല്ലാ രീതിയിലും അത് അംഗീകരിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും വിട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും സാധന ചെയ്യുക, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് ഫിലോസഫിക്കൽ ടെസ്റ്റാണ്. ഫിലോസഫിക്കൽ ഗ്രന്ഥമാവുമ്പോൾ അവിടെ ഒരു പരിധിയുണ്ട്, ഒരു പരിധി കൂടുതൽ അവരുടെ ബേസിക് ഫിലോസഫിയിൽ നിന്ന് വെളിയിൽ പോകാൻ പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ദർശനശാസ്ത്രത്വം ഇല്ലാണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ ബാരിയേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെ പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞു പോവുക, ബാക്കി നിങ്ങൾ അന്യശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈശ്വര പ്രണിധാനാത് വാ എന്ന വച്ചിരിക്കുന്നത്, ഈ വാ വച്ചത് ഈ അവരുടെ ദർശനശാസ്ത്ര നിയമം അനുസരിച്ച് വികല്പമാണ്. വികല്പത്തിന് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല, കാരണം വികല്പമായിട്ട് പറഞ്ഞതാണ്, ഓപ്ഷനാണ്. അപ്പോൾ മെയിൻ സാധനമല്ലേ ചർച്ച ചെയ്തു പോവുള്ളൂ. അപ്പോൾ ദാർശനിക ശാസ്ത്രപരമായിട്ടുള്ള ദോഷം വരില്ല അതിൽ. അതുകൊണ്ടാണ് വികല്പത്തിൽ വെച്ചിരിക്കുന്നത്, അതൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിവിടെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് നല്ല ക്ലാസിക്കലായിട്ട് അത് ഫിറ്റ് ചെയ്തു. ആ അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും എന്നുള്ളത്. യെസ്, സം സേ ലൈക്ക് ദാറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വേദാന്ത. യോഗ ഇറ്റ്സ് ദാറ്റ് വേ ഇറ്റ് ഈസ് ദെയർ. ആക്ച്വലി യോഗ ഇസ് ദെയർ എവരിവെയർ ഇൻ വേദാന്ത, ഇൻ അതർ കർമ്മകാന്ഡ ഓൾസോ ദർ ഈസ് സം പാർട്ട് ഓഫ് സന്ധ്യാവന്ദനം ഓൾ പൂജ, ദർ ഈസ് യോഗ. യോഗ ഇസ് എവരിവെയർ. ഐ കോട്ടഡ് ദ വേദ മന്ത്രാസ് ഓൾസോ, സോ ഇറ്റ് ഈസ് ദെയർ ഇൻ വേദ മന്ത്രാസ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ആസ് എ ഫിലോസഫി, say as a practice of sadhana it is there. So avidyadaya kleshaah kushala kushala kushalani karmaani tat phalam vipakaah tad anugunaah vaasanaah aashayaah. ee
ക്ലേശ കർമ്മ വിഭാഗ ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഭാഷ്യത്തിൽ പറഞ്ഞത്. അവിദ്യാദി ക്ലേശങ്ങളും പുണ്യാപുണ്യ കർമ്മങ്ങളും അതിൻ്റെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങളും അതനുഗുണമായിട്ടുള്ള വാസനകളും ആശയങ്ങളും ഒന്നും ഭഗവാനിലില്ല. ഇവിടെ വാസനാശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാസനാശബ്ദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഈ സംസ്കാരവും വാസനയും ഇച്ഛയും, ഈ വാസന എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തോളാം, ഉദ്ഭൂത കർമ്മ സംസ്കാരങ്ങളെയാണ് വാസനകളെന്ന് പറയുന്നത്. ഉദ്ഭൂതം എന്ന് പറഞ്ഞാൽ പ്രകടമാകാൻ പോകുന്ന കർമ്മ സംസ്കാരങ്ങളെ വാസനകളെന്ന് പറയും. സംസ്കാരം എന്ന് പറയുമ്പോൾ അവ്യക്തമാണ്, അത് ഉദ്ഭൂതമാണോ അനുദ്ഭൂതമാണോ എന്ന് അറിയാൻ പറ്റില്ല, ഏതാണ് പ്രകടമാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് പ്രകടമാകാൻ നിൽക്കുന്നൊരവസ്ഥ, എന്നാൽ ഇച്ഛയും പ്രവൃത്തിയുമായിട്ട് മാറിയിട്ടില്ല. ആ അവസ്ഥയിൽ ആദ്യം ഇത് മനസ്സിൽ വരും. മനസ്സിൽ വന്നെന്ന് വെച്ചാൽ മനസ്സിനെ പ്രവർത്തിക്കാൻ ഇങ്ങനെ തള്ളും. ആ വാസന വന്നു കഴിഞ്ഞാൽ തള്ളും. ആ തള്ളുമ്പോഴാണ് ആ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ശരീരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനൊരു പ്രത്യേക ശക്തി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഏത് വാസനയാണോ നമ്മുടെ മനസ്സിലുള്ളത്, ആ വാസനയ്ക്ക് അനുകൂലമായ ശക്തി കേന്ദ്രീകരിക്കപ്പെടും. ആ കേന്ദ്രീകരിച്ച ശക്തി കൊണ്ടാണ് നമ്മളതിൽ പ്രവർത്തിക്കുന്നത്. അത് വാസന ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ സംസ്കാരത്തിൻ്റെ ബലത്തിലാണ് വരുന്നത്. തേ മനസ്സി വർത്തമാനാഹ പുരുഷേ വ്യപദിശ്യന്തേ. അപ്പോൾ പറയാണ്, ഈശ്വരനിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് പറയാം. കാരണം വാസ്തവത്തിൽ ഈ പറയുന്ന അവിദ്യാദി ക്ലേശങ്ങളൊക്കെ മനസ്സിൻ്റെ ധർമ്മങ്ങളാണ്, ചിത്തത്തിൻ്റെ ധർമ്മങ്ങളാണ്. അത് പുരുഷനുമായിട്ടുള്ള സംബന്ധം കൊണ്ട്, ചൈതന്യവുമായിട്ടുള്ള സംബന്ധം കൊണ്ട് പുരുഷനിൽ ആരോപിക്കപ്പെടുകയാണ്. സ്വതവേ സ്വഭാവത്തിൽ നോക്കുകയാണെങ്കിൽ പുരുഷനിൽ ഈ പറയുന്ന ക്ലേശാദികളൊന്നുമില്ല. ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? സംസ്കാരം തുടങ്ങി ചിത്തത്തിലാണ്, ചിത്തത്തിൻ്റെ ധർമ്മങ്ങളാണ്. ഈ പറഞ്ഞ അവിദ്യാദി ക്ലേശങ്ങളൊന്നും പുരുഷധർമ്മങ്ങൾ അല്ല. സഹി തത്ഫലസ്യ ഭോക്ത, അങ്ങനെയുള്ള പുരുഷൻ അതിൻ്റെ ഭോക്താവാണെന്നും കൽപ്പിക്കപ്പെടുകയാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സാഖ്യത്തിൽ പുരുഷനെ ഭോക്താവാണെന്ന് കൽപ്പിക്കുന്നുണ്ട്. അത് കൽപ്പന മാത്രമാണ്. നിത്യമായ ഭോക്തൃത്വം പുരുഷനില്ല. അതായത് വിഷയങ്ങളെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് സ്വരൂപമായിട്ട് പറഞ്ഞിട്ടില്ല. വിഷയങ്ങളുള്ള സമയത്ത് അറിയുന്നു, അല്ലാത്ത സമയത്ത് ശുദ്ധ ചൈതന്യത്തിൽ തന്നെയാണുള്ളത്. ഇതേ കാര്യം പറയുന്ന ഒരു സാഖ്യകാരികയുണ്ട്. തസ്മാത് ന ബദ്ധ്യതേ അദ്ധ ന മുച്യതേ നാഭി സംസരതി കശ്ചിത് സംസരതി ബദ്ധ്യതേ മുച്യതേച്ച് നാനാശ്രയാ പ്രകൃതി. സ്പഷ്ടമായിട്ട് പറയുകയാണ്, പ്രകൃതിയാണ് ബന്ധനത്തിൽപ്പെടുന്നതും മുക്തമാവുന്നതും ഒക്കെ. ചൈതന്യം ബന്ധനത്തിൽപ്പെടുന്നുമില്ല മുക്തമാവുന്നുമില്ല. ചൈതന്യം അതിൻ്റെ സ്വരൂപത്തിൽ തന്നെ എപ്പോഴും നിർലേപമായിട്ട് സ്ഥിതമാകുന്നു. ഇപ്പം നാനാശ്രയാ പ്രകൃതി, നാനാ വികാരങ്ങൾ പ്രകൃതിയിലുണ്ടാവും. അപ്പം മനസ്സിലാണ് ഈ വികാരങ്ങൾ ഉണ്ടാവുന്നത്, അതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കുന്നതും മനസ്സിലാണ്. അതിനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. ചൈതന്യത്തിനെ അറിയാനായിട്ടൊന്നുമില്ല. ചൈതന്യമല്ലാത്തതിനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചൈതന്യം സ്വയം എന്താണ്? അറിവിൻ്റെ സ്വരൂപമാണ്. അപ്പം അതിനറിയാൻ പറ്റില്ല. ചൈതന്യമല്ലാത്തതിനെ അറിഞ്ഞിട്ട് ഇതെല്ലാം ചൈതന്യമല്ല എന്ന് മാറ്റിവെക്കുമ്പോൾ ശേഷിക്കുന്നത് എന്താണോ അതിനെ നമ്മൾ ചൈതന്യമായിട്ട് അറിയും. അങ്ങനെയാണ് നമ്മൾ ഈ സാക്ഷി പ്രക്രിയയിൽ സ്വയം അറിയുന്നത്. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞു. അപ്പം ഇവിടെ വരുന്ന ഒരു സംശയം, കാരണം ഇപ്പോൾ പറഞ്ഞ മാതിരി ഈ പുരുഷൻ്റെ സ്ഥാനത്ത് ഈശ്വരനെ ചേർത്തപ്പോൾ ഒരു സംശയം വരും. ഈ പുരുഷ വിശേഷൻ, അതായത് സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ളൊരു പുരുഷനായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്, എക്സ്ട്രാ ഓർഡിനറി പുരുഷൻ എന്ന് പുരുഷ വിശേഷം എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണമല്ലോ. ഇതാരാണ് ശരിക്കും? ഇത് നേരത്തെ കൈവല്യം പ്രാപിച്ചിട്ടുള്ള സിദ്ധനാണോ ഈശ്വരനായി ഇപ്പോൾ കാണപ്പെടുന്നത്? എങ്ങനെയാണ് അതിൻ്റെ സ്വരൂപം? ഇപ്പോൾ കൈവല്യം പ്രാപ്താഹ തർഹി സന്ധി ബഹവഹ കേവലിനഹ. ആ ജീവൻ മുക്തരായിട്ടുള്ള ഒരുപാട് സിദ്ധന്മാരുണ്ട്. പുരുഷ പ്രകൃതി വിവേകം വന്ന് ജീവൻ മുക്തരായിട്ടുള്ളവരൊക്കെ പുരുഷവിശേഷമാണ്. അവരൊക്കെ ഒരുപാട് കഴിവുള്ളവരാണ്. അവരാണോ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ അവരിൽ ആരുമല്ല ഈശ്വരൻ. അപ്പോൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജീവൻ മുക്തരായിട്ടുള്ള സിദ്ധന്മാരാണ് ഈശ്വരൻ എന്ന് പറയാം, അങ്ങനെയല്ല. കാരണം
അവർക്ക് മുമ്പ് ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു, ആ ബന്ധനങ്ങളെ അവർ സാധന കൊണ്ട് മാറ്റിയതാണ്. ഈശ്വരൻ അങ്ങനെ മുൻപ് ബന്ധനങ്ങൾ ഇല്ല, ബന്ധനങ്ങളൊന്നുമില്ല, നിത്യ മുക്തനാണ്, നിത്യ സർവജ്ഞനാണ്. അപ്പം ആ തലത്തിലുള്ളതാണ് ഈശ്വരൻ്റെ സ്വരൂപം. അത് വ്യാപകമായ ദൃഷ്ടിയിൽ നമ്മൾ കാണുമ്പോഴേ അങ്ങനെയുള്ളൂ. കാരണം പരിച്ഛിന്നമായ ദൃഷ്ടിയിലാണ് ബന്ധനം ഉണ്ടാകുന്നതും ബന്ധനമുക്തമാകുന്നതും. ഏതൊരു ബന്ധനവും ഒരു പരിച്ഛേദത്തിനുള്ളിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ബന്ധനമില്ല. അപ്പം ഈശ്വരസ്യ തത് സംബന്ധോ ന ഭൂതോ ന ഭാവി. ഈശ്വരന് ബന്ധനം ഉണ്ടായിട്ടേ ഇല്ല, ബന്ധനം ഉണ്ടാവും എന്ന് പറയാനുള്ള ഒന്നും തന്നെ ഇല്ല. കർമ്മവും കർമ്മഫലങ്ങളൊക്കെ വ്യാപകമായ ദൃഷ്ടിയിൽ അദ്ദേഹം കാണുന്നുണ്ട്, അതിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്, അതിലെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അത് ചൈതന്യത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെ പറയുകയാണ്. വാസ്തവത്തിൽ ബന്ധമുക്ത അവസ്ഥകളൊന്നും അതിനില്ല. അപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇനി പ്രകൃതിലയം പ്രാപിച്ചവരാണോ ഈശ്വരൻ? പ്രകൃതിലയപ്പോൾ പറഞ്ഞല്ലോ വലിയൊരു ഫലമാണ്, പ്രകൃതിയെ ചിന്തിച്ച് പ്രകൃതിലയം പ്രാപിച്ചാൽ പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ജീവൻ ഉണ്ടാവാം, അതാണോ? അപ്പോൾ പറഞ്ഞ് പ്രകൃതിലയം പ്രാപിച്ചവരുമല്ല, പ്രകൃതിലയം പ്രാപിച്ച ആളല്ല ഈശ്വരൻ. കാരണം എന്താണ്? പ്രകൃതിലയം കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്? വീണ്ടും ജന്മമെടുക്കും. നേരത്തെ പറഞ്ഞു പ്രകൃതിലയത്തിൽ എത്ര കാലം നിൽക്കുന്നുവോ അത്രയും കാലം പ്രകൃതിലയത്തിൽ കൈവല്യപദം അനുഭവിക്കുന്നു, പക്ഷേ അത് കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടിയുണ്ട്. അപ്പം ഈശ്വരൻ അങ്ങനെ വീണ്ടും സൃഷ്ടിയില്ല, ജന്മമില്ല. അതുകൊണ്ട് പ്രകൃതിലയത്തിലുള്ളവരും ഈശ്വരനല്ല. പിന്നെ എന്താണ് ഈശ്വരൻ്റെ ഉപാധി എന്ന് പറയുകയാണ്. പ്രകൃഷ്ട സത്വോപാദാനാത് ഈശ്വരസ്യ ശാശ്വതിക ഉത്കർഷ സ കിം നിമിത്ത ആഹോസിത് നിർനിമിത്ത ഇതി. അപ്പോൾ പ്രകൃഷ്ട സത്വോപാദാനം, ഇപ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമല്ലോ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രകൃതിയുടെ എന്തെങ്കിലും ഒരു സഹായമില്ലാതെ ഈശ്വരനെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ എന്താണ് ആ സഹായം എന്ന് വെച്ചാൽ സത്വത്തിൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സത്വം, അത് ഈശ്വരൻ്റെ ഉപാധിയാണ്. ഇതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. മായ എന്ന് ഏത് തലത്തിലാണോ നമ്മൾ പറയുന്നത് അത് ഇങ്ങനെ തന്നെയാണ്. മായയിൽ നമ്മൾ പറയുന്നത് സത്വഗുണത്തിൻ്റെ ആധിക്യത്തിൽ അത് ഈശ്വരൻ്റെ ഉപാധിയായിട്ടിരിക്കുന്നു, തമോ ഗുണത്തിൻ്റെ ആധിക്യത്തിൽ അത് ജീവന് അജ്ഞാനം കൊടുക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതേ കാര്യമാണ് ഇവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതിയാണ് നമ്മളത് മായയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്, ഈശ്വര അധീനമാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രകൃഷ്ട സത്വോപാദാനം പറഞ്ഞു, ഏറ്റവും ഉത്കൃഷ്ടമായ സത്വമാണ് ഈശ്വരൻ്റെ ഉപാധി. ആ വ്യാപക സത്വത്തിൽ പ്രതിഫലിച്ച് ഈശ്വരൻ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഈശ്വരനെല്ലാം അറിയാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ തിയറി പൂർണ്ണമാവും. അപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് ഈ രീതിയിൽ ഈശ്വരൻ ഉള്ളതിന് എന്താണ് പ്രമാണം എന്ന് ചോദിച്ചാൽ അതിന് പ്രമാണം ശാസ്ത്രം തന്നെയാണ് പ്രമാണം എന്ന് പറയും. ഈ പ്രകൃഷ്ട സത്വോപാധിയായിട്ടുള്ള ഈശ്വരൻ ഉണ്ടെന്നതിന് പ്രമാണം ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ നിന്നാണ് നമ്മളത് അറിയുന്നത്. ശാസ്ത്രം പറയുന്ന രീതിയിൽ നമ്മളിതിനെ ചിന്തിച്ചറിഞ്ഞുകൊള്ളുക. കാരണം ഇത് ഇന്ന് നമ്മുടെ ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ അനുഭവിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതിന് ശാസ്ത്രത്തിൻ്റെ വിചാരത്തിലൂടെ നമ്മൾ അറിയണം, ശാസ്ത്രം പറയുന്ന വാക്യങ്ങളിലൂടെ നമ്മളത് അറിയണം. അങ്ങനെ പുരുഷനെ അറിയാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കുന്നു, ഈ പുരുഷനെ നിങ്ങൾ എത്ര പുരുഷ വിശേഷനുണ്ട്, അതായത് ഈശ്വരൻ എത്രയുണ്ട്? ഒന്നാണോ രണ്ടാണോ, എത്ര അധികം ഈശ്വരന്മാരുണ്ട്? ഇപ്പോൾ ഒരു ഈശ്വരനെ കൽപ്പിക്കാമെങ്കിൽ ഇതേ രീതിയിൽ മറ്റൊരു ഈശ്വരനെയും കൽപ്പിക്കാമല്ലോ. അപ്പോൾ അതിനുത്തരം പറയുകയാണ്. അതിനുത്തരം പറയുന്നത് തത് സമാനം ഐശ്വര്യം നാസ്തി കസ്മാത് ദ്വയോസ്തുല്യയോർ ഏകസ്മിൻ യുഗപത് കാമിത അർത്ഥേ നവമിതമസ്തു പുരാണമിതമസ്തു ഇതി ഏകസ്യ പ്രസിദ്ധ ഇതരസ്യ പ്രകാമ്യവിഘാതാത് ഊനത്വം പ്രസക്തം. രണ്ട് ഈശ്വരന്മാരെ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോജിക്കലി ശരിയാവില്ല. കാരണം എന്താണ്? ഇതേ കാര്യം ഭഗവത്ഗീതയിലെ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ സെൻറ്റൻസാണ് ഭാഷ്യകാരൻ അവിടെ പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിലുള്ള പല വാക്യങ്ങളും ഭാഷ്യത്തിൽ അതുപോലെയുണ്ട്. ഭഗവത്ഗീതയിൽ ഇതേപോലെ ചോദിക്കുന്നുണ്ട്, ഈശ്വരനെ നിങ്ങൾ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത് എന്തിനാണ്? ഒന്നോ രണ്ടോ ഈശ്വരൻ ഇരിക്കട്ടെ, ഓരോ കാര്യത്തിനും ഓരോ ഈശ്വരനെ എന്തുകൊണ്ട് കൽപ്പിച്ചുകൂടാ? ഒരാൾക്ക് തന്നെ എല്ലാ ഡ്യൂട്ടിയും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ പറയുന്നത് അങ്ങനെ കൽപ്പിച്ചാൽ സർവശക്തനായ ഈശ്വരൻ, സർവജ്ഞനായ ഈശ്വരൻ, എല്ലാം ചെയ്യുന്ന ഈശ്വരൻ എന്ന് രണ്ടുപേരുണ്ടായാൽ രണ്ടുപേര് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറി പോലെ ആവും, അല്ലെങ്കിൽ രണ്ടുപേര് നേതാക്കളായിട്ടുള്ള തുല്യ നേതാക്കളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ ആവും.
പൊളിറ്റിക്സ് ഹോ ജായേഗ. അപ്പൊ അത് തമ്മിൽ പ്രശ്നമാവും. എന്താ പറയണ, എങ്ങനെ പ്രശ്നമാവുന്ന ഒരു ഒരു ഈശ്വരൻ വിചാരിക്കുകയാണ് ഇപ്പൊ സൃഷ്ടി ഉണ്ടാവട്ടെ, സൃഷ്ടിയില് വ്യവസ്ഥ ഇപ്പൊ ചെയ്യണം, സൃഷ്ടി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ മറ്റൊരു വിഷയമാണ്, ഓ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞാവാ സൃഷ്ടി എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ പറയുക, പ്രശ്നമായില്ലേ. അപ്പോൾ സങ്കല്പ സത്യസങ്കല്പം എന്നുള്ളത് പ്രശ്നത്തിലായി. ഇപ്പോൾ ഒരു ഈശ്വരൻ വേണമെന്ന് പറയുന്നു, മറ്റൊരു ഈശ്വരൻ വേണ്ട എന്ന് പറയുന്നു. ഭാഷകാരൻ അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഈശ്വരന്മാരെ കൽപ്പിച്ചുള്ള പ്രശ്നം, ഒരു ഈശ്വരനെ എല്ലാവരും സമർപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു ഈശ്വരൻ വിചാരിക്കുകയാണ് എല്ലാവരും ഭക്തി ചെയ്യുന്നുണ്ട്, ഒരു ഈശ്വരന് സമർപ്പിക്കുന്നുണ്ട്, ആയിക്കോട്ടെ ഈ എന്ന് അങ്ങനെ. അപ്പോൾ ഒരു പക്ഷത്തേക്ക് പോകണം, അപ്പോൾ മറ്റൊരു പക്ഷത്തേക്ക് ആരും പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം വിചാരിക്കും എല്ലാവർക്കും ദുഃഖം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ, ഇവർക്ക് ഒന്നും സുഖം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സങ്കല്പിക്കും. അതുപോലെ എപ്പോഴെങ്കിലും ഈശ്വരന് ഒരു ഇച്ഛ വരും, എൻ്റെ ഭക്തന്മാരായാലുണ്ട് അല്ലെങ്കിൽ എന്ത് എല്ലാവർക്കും മോക്ഷം ഉണ്ടാവട്ടെ എന്ന് കൽപ്പിക്കും. അപ്പോൾ ഇതൊക്കെ കൺഫ്യൂഷനാവും. അതുകൊണ്ട് തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും രണ്ട് ഈശ്വരന്മാരെ കൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ഈശ്വരനെ കൽപ്പിച്ച് നമ്മൾ ഫിലോസഫിയിൽ ഇത് വച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ ഈശ്വരൻ്റെ അസ്തിത്വം മനസ്സിലാക്കി നമ്മൾ സമർപ്പണം ചെയ്യുക. സമർപ്പണം ചെയ്യൽ ആരാധ്യനായ ഈശ്വരനെ മനസ്സിൽ ഉൾക്കൊള്ളുക. ആ വ്യാപകമായ ചൈതന്യം ഇത്തരത്തിൽ പ്രകൃതിയിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതിയുടെ പ്രവർത്തനം തന്നെയാണ് നമ്മളതിനെ പൊട്ടൻഷ്യൽ എനർജി എന്നോ അല്ലെങ്കിൽ എനർജിയുടെ ഏറ്റവും വലിയ വ്യാപക രൂപമെന്നോ ഒക്കെ പറഞ്ഞാൽ അതാണ്. അതിലൊരു ഇൻ്റലിജൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈശ്വരൻ. ആ മഹാശക്തിയിൽ അറിവുണ്ട്. ഇപ്പോൾ അറിവില്ലാത്തൊരു മഹാശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മഹാശക്തിയിൽ ഒരു അറിവും കൂടെ ഉണ്ടെങ്കിൽ അതെന്താവും? അതാണ് ഈശ്വരൻ്റെ തത്വം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് പ്രകൃഷ്ട സത്വോപാധി എന്നും പ്രകൃതിയുടെ വ്യാപകമായിട്ടുള്ള സത്വഗുണമെന്നും അത് ചൈതന്യത്തിൻ്റെ രൂപമെന്നും ഒക്കെ പറഞ്ഞ് തിയറിറ്റിക്കലി മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അതെങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ ഈ രീതിയിലൊക്കെ അതിനെ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് പുരുഷവിശേഷൻ്റെ സ്വരൂപമെന്ന് പറഞ്ഞ് ഇവിടെ ലക്ഷണം നിർത്തുകയാണ്. ഇനിയും രണ്ട് മൂന്ന് ഗുണങ്ങൾ പുരുഷ വിശേഷനായ ഈശ്വരനെ കുറിച്ച് പറയും. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശുക്രമഹാരാജ് കീ ജയ്.